الله 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 الصبح بدا من طالعته والليل دجى من وافراته. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا وحبيبنا محمد رسول الله أدى الأمانة ونصح الأمة وكشف الله به الأمة وجاهد في الله حق جهاده حتى أتاه اليقين. سبحانك لا علم لنا إلا ما علمتنا ولا معرفة إلا ما ألهمتنا. اللهم ربنا علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقل رب أعوذ بك من همزات الشياطين وأعوذ بك رب أن يحضرون. حتى إذا جاء أحدهم الموت قال رب ارجعون لعلي أعمل صالحا فيما تركت. كلا إنها كلمة هو قائلها ومن ورائهم برزخ إلى يوم يبعثون. فإذا نفخ في الصور فلا أنساب بينهم يومئذ ولا يتساءلون. فمن ثقلت موازينه فأولئك هم المفلحون. ومن خفت موازينه فأولئك الذين خسروا أنفسهم في جهنم خالدون. تلفح وجوههم النار وهم فيها كالحون. صدق الله العلي العظيم. بارك الله لنا ولكم بالآيات والذكر الحكيم وعصمنا وإياكم برحمته من الشيطان الرجيم. ബഹുമാനരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വതആല ഇൽമ് പഠിക്കാനും അറിയാനും അത് മുഖേന അല്ലാഹുവിൻ്റെ മഅ്രിഫത്ത് കരസ്ഥമാക്കാനും ധാരാളം അമലുകൾ ചെയ്യാനുമുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്കൊക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ അമലുകളിലെ അപാകതകളെ അല്ലാഹു പരിഹരിച്ചു തരുമാറാകട്ടെ. നമ്മുടെ സ്വഭാവ ദോഷ്യങ്ങളെ അല്ലാഹു നീക്കിത്തരികയും അല്ലാഹു നമ്മുടെ അകവും പുറവും നന്നാക്കി തരുമാറാകട്ടെ.
അള്ളാഹു നമ്മുടെ കൽബും ശരീരവും ശുദ്ധിയാക്കി തരുമാറാകട്ടെ. നമ്മുടെ രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ദുആയിരക്കാൻ വേണ്ടി പറഞ്ഞവരും അല്ലാത്തവരുമായ ഒരുപാട് രോഗികൾ അള്ളാഹുവർക്കൊക്കെ ശിഫ നൽകുമാറാകട്ടെ. ഇടയായി മരണപ്പെട്ടു പോയവർ, നമ്മുടെ കുടുംബങ്ങളിൽ നിന്നെല്ലാം വിട്ടുപിരിഞ്ഞവർ, അവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും ചെയ്യുമാറാകട്ടെ. പരിശുദ്ധമായ സൂറയിലെ 98-ാമത്തെ ആയത്ത് മുതലാണ് ഇൻഷാ അള്ളാഹ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. 97-98. ഈ സൂറയുടെ അവസാന ഭാഗത്തേക്ക് എത്തുകയാണ്. അല്ലാഹു തആല ബർസഖിലേക്ക് മരണവും അനന്തര ജീവിതം സംബന്ധിച്ചും പരലോകത്തെ സംബന്ധിച്ചുമുള്ള ചർച്ചകളിലേക്കാണ് ഇനിയുള്ള ആയത്തുകൾ നമ്മെ കൊണ്ടുപോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല യഖീൻ എന്ന് വിളിച്ച ഒരു ലോകമാണ് മനുഷ്യൻ്റെ മരണത്തിൻ്റെ ശേഷമുള്ള ലോകം. യഖീൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് സർട്ടൻ, ഒരു സംശയത്തിൻ്റെ ചെറിയ ലാഞ്ചന പോലും വന്നുകൂടാത്ത ഏറ്റവും ഉറപ്പുള്ള റിയാലിറ്റി, ശരിയായ യാഥാർത്ഥ്യം, അത് മരണമാണ്, അത് യഖീനാണ്. വഅബ്ദു റബ്ബക ഹത്താ യഅതിയക അൽയഖീൻ, മരണം വരുന്നതുവരെ അങ്ങ് ഇബാദത്ത് തുടർന്നുകൊണ്ടിരിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞെടുത്ത് മരണത്തിന് പകരം ഉപയോഗിച്ച വാക്ക് യഖീൻ എന്നാണ്. അത് ഉറപ്പാണ്, അതിൽ സംശയമില്ല. ബാക്കിയെല്ലാം വരാം വരാതിരിക്കാം, പക്ഷേ മൗത്ത് എന്ന വിഷയം ഉറപ്പാണ്, അത് യഖീനാണ്. മരണസമയത്ത് മനുഷ്യൻ അതുവരെ സംശയിച്ചിരുന്ന പല വിഷയങ്ങളും യാഥാർത്ഥ്യമായി അള്ളാഹു മനസ്സിലാക്കി കൊടുക്കുന്നു. മരണത്തെ കണ്ണിൽ കാണാൻ തുടങ്ങുമ്പോഴേക്കും മനുഷ്യൻ്റെ യഖീൻ സംഭവിക്കും എന്നാണ് ഇനിയുള്ള ആയത്തുകൾ നമ്മൾ പഠിപ്പിക്കുന്നത്. പല സംശയങ്ങളുണ്ടാകും, മരിച്ചുപോയാൽ അങ്ങനെയാണോ, മരിച്ചുപോയാൽ ഇങ്ങനെയാണോ, അത് സത്യമായിരിക്കുമോ, ഇത് യാഥാർത്ഥ്യമായിരിക്കുമോ എന്ന സംശയങ്ങളെല്ലാം നീങ്ങുകയും തൽസ്ഥാനത്ത് ഉറപ്പുവരികയും ചെയ്യുന്ന ഒരു ഘട്ടം സക്കറാത്തിൻ്റെ സമയം മുതൽ ആരംഭിക്കുന്നു എന്ന് ഈ വരാൻ പോകുന്ന ആയത്തുകളിലൂടെ അള്ളാഹു നമ്മൾ പഠിപ്പിക്കുകയാണ്. അതിൻ്റെ മുമ്പ് ഒരു വിഷയം അള്ളാഹു ഉണർത്തുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഖുർ റബ്ബി അഊദു ബിക മിൻ ഹമസാതിശ് ശയാതീൻ. വഖുർ റബ്ബി അഊദു ബിക മിൻ ഹമസാതിശ് ശയാതീൻ വഅഊദു ബിക റബ്ബി അൻ യഹ്ദുറൂൻ. حتى إذا جاء أحدهم الموت قال رب ارجعون لعلي أعمل صالحا فيما تركت كلا إنها كلمة هو قائلها ومن ورائهم برزخ إلى يوم يبعثون. وقل അങ്ങ് പറയണം, നബിയെ അങ്ങ് അല്ലാഹുവോട് ദുആ ചെയ്യണം. റബ്ബി എൻ്റെ രക്ഷിതാവേ, അഊദു ബിക നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു റബ്ബേ, മിൻ ഹമസാതി ശയാതീൻ, പിശാചുക്കളുടെ ദുർബോധനങ്ങളിൽ നിന്ന് അല്ലാഹുവേ നീ ഞങ്ങൾക്ക് കാവൽ തരയണമേ. വഅഊദു ബിക അല്ലാഹുവേ നിന്നോട് ഞങ്ങൾ കാവൽ ചോദിക്കുന്നു റബ്ബി ഞങ്ങളുടെ പരിപാലകനായ അല്ലാഹുവേ, അവർ ഞങ്ങളുടെ അരികത്തേക്ക് വരുന്നത് പോലും നീ ഞങ്ങൾക്ക് കാത്തു തരണം. അവർ ഞങ്ങളുടെ അടുത്ത് പോലും വരരുത് റബ്ബേ, അവരുടെ ദുർബോധനം ഞങ്ങൾക്കുണ്ടാകരുത് റബ്ബേ, അല്ലാഹുവേ ഞങ്ങളെ കാക്കണം. തൊട്ട് മുകളിൽ പറഞ്ഞ ആയത്ത് എന്താ? ഇദ്ഫഅ ബില്ലതി ഹി അഹ്സനു സയ്യഅ നഹ്നു അഅ്ലമു ബിമാ യുസിഫൂൻ. തിന്മയെ നന്മ കൊണ്ട് നേരിടണം എന്ന ആ നിർദ്ദേശത്തിന്റെ ശേഷമാണ് ഈ ആയത്ത് വരുന്നത്. തിന്മയെ നന്മ കൊണ്ട് നേരിടണം എന്ന് പറഞ്ഞാൽ തിന്മയെ തിന്മ കൊണ്ട് നേരിടാനാണ് പിശാച്ച് നമ്മളോട് പറയാ. അത് പൈശാചികമാണ്. പകരം വീഴണമെന്നും പ്രതികാരം ചെയ്യണമെന്നും മനുഷ്യനെ തോന്നിപ്പിക്കുന്നത് പിശാച്ചാണ്.
പറയാണ്, അല്ലാഹുവേ പിശാചിന്റെ ഏതെങ്കിലും തരത്തിലുള്ള പ്രലോഭനങ്ങൾക്ക് വഴങ്ങാതിരിക്കാൻ നീ എനിക്ക് കാവൽ തരണം പടച്ചവനെ. വഖുർ റബ്ബി അഊദു ബിക മിൻ ഹമസാതി ശയാത്വീൻ. ഹമസാതു ശയാത്വീൻ, പിശാചുക്കളുടെ ഹംസ എന്ന് പറഞ്ഞാൽ നസ്അന്നാണ്, ഒരു വലിക്കാണ് ആ വാക്കിന്റെ അർത്ഥം. പിശാച്ച് അവന്റെ ഭാഗത്തേക്ക് നമ്മൾ വലിച്ചു കൊണ്ടുപോകുന്നത്, പിശാച്ച് ഉദ്ദേശിക്കുന്നിടത്തേക്ക് നമ്മെ കൊണ്ടുപോകുന്നത്, ഇത് വലിയൊരു ഫിത്നയാണ്. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. പിശാച്ചിന്റെ ദുർബോധനം എന്ന് നമുക്ക് അർത്ഥം പറയാം. പിശാച്ച് നമ്മെ പ്രലോഭിപ്പിക്കുന്നത്, നമുക്ക് തിന്മകളെ നന്മകളായി കാണിച്ചു തരുന്നത്, തിന്മകളെ ഭംഗിയാക്കി കാണിച്ചു തരുന്നത്. സുബ്ഹാനല്ലാഹ്, ഇത് മുഴുവനും അപകടമാണ്. അള്ളാഹുവോട് കാവൽ ചോദിക്കാം. ഇങ്ങനെ കാവൽ ചോദിക്കുന്ന രണ്ട് സൂറകൾ അള്ളാഹു ഇറക്കി തന്നു. സൂറത്തുൽ മുഅവ്വിദത്തൈൻ എന്ന് നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ള, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിന്നാസ്. അള്ളാഹുവിനോട് കാവൽ ചോദിക്കാനായിട്ടുള്ള ഒരു സൂറയാണ്. മുഅവ്വിദത്താൻ എന്നാണ് ആ സൂറയുടെ പേര്. അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്ന സൂറകൾ എന്തിൽ നിന്നൊക്കെയാണ് കാവൽ? നമ്മുടെ ഇംഗ്ലീഷ് ക്ലാസ്സിൽ ആ രണ്ട് സൂറത്തുകളും ചർച്ച ചെയ്ത് കഴിഞ്ഞു. ചെറിയ വശങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളൊന്ന് ഉണർത്തുക മാത്രമാണ്. പരിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് സൂറത്തുൽ ഫാത്തിഹയിലൂടെയാണ് അല്ലേ? സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞ് ഖുർആൻ അവസാനിക്കുന്ന അവസാനത്തെ രണ്ട് സൂറകളാണ് മുഅവ്വിദത്തെ, അള്ളാഹുവിനോട് കാവൽ ചോദിക്കുകയാണ്. കാവൽ ചോദിക്കുന്ന ദുആയാണ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. പിന്നെ അല്ലാഹു പഠിപ്പിച്ച മറ്റൊരു ദുആയാണ് അഊദു ബിക റബ്ബി അഊദു ബിക മിൻ ഹമസാതി ശയാത്വീൻ വ അഊദു ബിക റബ്ബി അൻ യഹ്ളുറൂൻ. അല്ലാഹുവേ അല്ലാഹുവേ റബ്ബി അഊദു ബിക മിൻ ഹമസാതി ശയാത്വീൻ. പിശാചുക്കൾ മനുഷ്യനെ വേട്ടയാടാൻ നടക്കുന്നവരാണ്. പിശാച്ച് മനുഷ്യന്റെ കൂടെയുണ്ട്. ജനിക്കുന്ന ഓരോ മനുഷ്യന്റെ കൂടെയും കരീൻ എന്ന് പറയുന്ന ഒരു പിശാച്ച് അവന്റെ കൂടെയുണ്ടെന്ന് വിശുദ്ധ ഖുർആൻ. മനുഷ്യന്റെ നമ്മുടെ രൂപം ഏതാണോ ആ രൂപത്തിലാണ് ആ പിശാച്ചിന്റെ രൂപമെന്നും മഹാന്മാരായ പണ്ഡിതന്മാർ വിവരിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരു പിശാച്ച് മനുഷ്യന്റെ കൂടെയുണ്ട്. ആ പിശാച്ചിന്റെ ദുർബോധനങ്ങളിലേക്ക് നമ്മൾ പോവാതിരിക്കാൻ, നമുക്ക് നന്മയുടെ ഭാഗത്തേക്ക് ക്ഷണിക്കാൻ അള്ളാഹു ഒരു മലക്കിനെ നമുക്ക് നിയോഗിച്ചു തന്നിട്ടുണ്ട്. ഒരു മലക്കുണ്ട് നമ്മുടെ കൂടെ, ഒരു പിശാച്ച് നമ്മുടെ കൂടെയുണ്ട്. ഇതല്ലാഹു ഹക്കായി നമുക്ക് ബോധ്യപ്പെടുത്തിയ വസ്തുതകളാണ്. പിശാച്ച് തിന്മ ചെയ്യാൻ പറയുമ്പോഴും മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു വിചാരം വരുന്നുണ്ട്, ഞാൻ ചെയ്യുന്നത് തെറ്റാണ്, ഞാൻ ചെയ്യുന്നത് തിന്മയാണ്, ഇത് അരുതാത്തതാണ് ഞാൻ ഈ പറയുന്നത്, അരുതാത്തതാണ് ഞാൻ ഈ കേൾക്കുന്നത്, അരുതാത്തതാണ് ഞാൻ ഈ കാണുന്നത്, അതാണ് ഞാൻ ചിന്തിക്കുന്നതെന്ന് മനുഷ്യനെ ചിന്തിപ്പിക്കുന്ന മലക്കിന്റെ ഒരു സഹായം, മലക്കിനെ തന്നെ ഓരോരുത്തർക്കും നിയോഗിച്ചുകൊണ്ട് അല്ലാഹു തആല ആ ക്രമം നിർവഹിക്കുന്നുണ്ട്. നമ്മളെന്നത് ഒറ്റയാനല്ല, നമ്മുടെ കൂടെ ഒരുപാട് ആളുകളുണ്ട്. നാം എന്നത് ഒരാളല്ല, നമ്മുടെ കൂടെ ഖരീൻ എന്ന പിശാചുണ്ട്, നമുക്ക് മുസാഇദായ മലക്കുണ്ട്, രണ്ട് കാത്തിബീങ്ങളായ മലക്കുകൾ വേറെയുമുണ്ട്, റഹീബുണ്ട് അതീദുണ്ട് അലൈഹിം സലാം. കച്ചവടം ചെയ്യുമ്പോ 10 രൂപയുടെ സാധനത്തിന് 1 10 രൂപയെ ഏറെയായി 20 കിട്ടുന്നുണ്ടല്ലോ, പലിശക്കും അങ്ങനെ 10-ന് 20 കിട്ടിയാൽ രണ്ടും കച്ചവടവും ഇതും ഒരുപോലെയാണല്ലോ. സുബ്ഹാനല്ലാഹ്, വിരുദ്ധമായ രണ്ടിനെ അത് സിമിലർ ആണ് എന്ന് പറഞ്ഞതിന് ന്യായ ദുർവ്യാഖ്യാനം ചെയ്തു. അള്ളാഹു അവരെ ശിക്ഷിക്കുന്നല്ല പറഞ്ഞത്, അത് മാത്രമല്ല അള്ളാഹു അവരെ ശപിച്ചിരിക്കുന്നു. പടച്ചവൻ പറഞ്ഞു, അള്ളാഹു തആല ഹലാലാക്കുകയും കച്ചവടം ഹലാലാക്കുകയും പലിശയെ അള്ളാഹു ഹറാമാക്കുകയും ചെയ്തിരിക്കുന്നു. ഖുർആനിന്റെ നസ്വാൻ. പക്ഷേ എന്റെ ഉമ്മത്തികളിൽ പച്ചയായ പലിശയെ അത് ഹലാലാണെന്ന് പറയുന്നവർ വരുമെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വൽ മആസിഫ്, മ്യൂസിക് ഉപകരണങ്ങൾ, മ്യൂസിക് വാദ്യോപകരണങ്ങൾ, അത് ഹലാലാണെന്ന് പറയുന്നവർ, ഇത്രയൊക്കെ പറ്റുമെന്ന് പറയുന്നവർ, ഇത്രയാണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയുന്നവർ. സുബ്ഹാനല്ലാഹ്, ഈ ചില വിഷയങ്ങൾ നമ്മൾ അങ്ങോട്ട് ഈസ്റ്റു, നമ്മൾ അങ്ങനെ
ഒരു ഏത് വിഷയത്തിലും ഏത് നമ്മൾ എന്തിനും അങ്ങനെ കേൾക്കുകയാണ്, ഏതിനും മ്യൂസിക് കേൾക്കുകയാണ്, എവിടെയും മ്യൂസിക്കുണ്ട്, ഏത് പാട്ടിനും കൂടെ ഉണ്ട്, അത് ദീനി പാട്ടിനും അല്ലാത്തതിനും ഒക്കെ ധാരാളം. ഇതങ്ങനെ നടക്കുമ്പോ ഇതും എന്തതിൽ ഹറാം എന്ന് പറയാൻ എന്തിരിക്കുന്നു? സ്വാഭാവികമായും അതിന്റെ ആ ഒരു ഫെമിലിയാരിറ്റി, അതിന്റെ അതിന്റെ പോപ്പുലാരിറ്റി കൊണ്ട് നമ്മളത് ഹറാമാണെന്ന് മനസ്സിലാക്കാതെ പോവാണ്. എന്നാൽ ഇത് ഹലാൽ ഒരുക്കിരിക്കുന്നവർ വരും, ഇത് ഹലാലാണ് പറയുന്നവർ, ഇത് കുഴപ്പമില്ല, നമ്മുടെ ഈ പാട്ടല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല എന്നിട്ടെങ്കിലും ആൾക്കാർ കേട്ടോട്ടെ, അങ്ങനെ ഒരു സംഗതി ഇല്ലല്ലോ, അങ്ങനെ ഒരു സംഗതി ഇല്ല. അല്ലാഹു തആല ഹറാമാക്കിയ ഒന്ന് ഹിദായത്തിന്റെ ഒരു വഴിയാവില്ലല്ലോ. എങ്ങനെയാണ് അല്ലാഹ് ഹറാമാക്കിയ ഒന്നിലും ശിഫ വെച്ചിട്ടില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂത്രച്ചൂടുണ്ടെന്ന് പറഞ്ഞ് കള്ളുടിക്കുന്ന ആൾക്കാരുണ്ട്, എങ്ങനെ അതിന് കള്ള് ശിഫയാവുക? അള്ളാഹു പച്ചയായി ഹറാമാക്കിയ സംഗതി എങ്ങനെ ശിഫയാവുക? അള്ളാഹു ഹറാമാക്കിയത് ഒരിക്കലും ശിഫയാകില്ല, ഹറാമാക്കിയതിൽ ശിഫയില്ല. അള്ളാഹു ഹറാമാക്കിയതിൽ ശിഫാഅൻ ഒരു ശിഫയെയും അള്ളാഹു വെച്ചിട്ടില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ നഫ്സാണ് പ്രശ്നം, ശരീരത്തിന് അത് ഇഷ്ടമാണ്. മ്യൂസിക് കേൾക്കാൻ എന്തൊരു ഭംഗിയാ. അപ്പൊ കുട്ടികളൊക്കെ പ്രത്യേകിച്ചും കുട്ടികളുടെ ഒക്കെ ആ ഒരു മെന്റാലിറ്റി അങ്ങനെയാണ്, അവര് അങ്ങനെ പറഞ്ഞേക്കും, ഇത് എനിക്ക് ഈ പാട്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞേക്കും. നമ്മൾ ഖുർആനല്ലേ കേൾക്കേണ്ടത്, എനിക്ക് ഈ പാട്ടാണ് ഇഷ്ടം. അത് കേൾക്കാൻ കുട്ടികളെ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നമല്ല, അവർ തക്ലീഫിന്റെ പ്രായത്തിൽ എത്തിയിട്ടില്ല. പക്ഷെ വലിയവരെ സംബന്ധിച്ചു പോലും അത് അത് പിശാച്ച് ഭംഗിയാക്കി കാണിക്കുന്ന സംഗതിയാണ്. പലിശയുടെ വിഷയം അങ്ങനെ, അഞ്ച് കാശ് ചെലവാകാതെ കാശ് ഇങ്ങോട്ട് വരുന്ന സംഗതിയാണ് അല്ലേ. തന്റെ ക്യാപിറ്റൽ ഒന്നും കുറയുന്നില്ല, എത്രയാണോ ഉള്ളത് ആ ക്യാപിറ്റൽ വെക്കുന്നു, അതിന്റെ മുകളിലേക്ക് പൈൽഡ് ഓൺ പ്രോഫിറ്റ്സ്, അവൻ പറയുന്ന ലാഭം അവന് കിട്ടുകയും ചെയ്യുന്നു. അപ്പൊ നഫ്സ് പറയുന്നു തരക്കേടില്ലല്ലോ, ഇതൊക്കെ നമ്മൾ ചെന്ന് മുസ്ലിമീങ്ങളോട് പറഞ്ഞ അവര് പറയും കാശ് കിട്ടുന്ന ഏർപ്പാടുകളൊന്നും മാപ്പിളാർക്ക് ഹലാലുമല്ല അല്ലേ. കാശ് കിട്ടുന്ന പല ഏർപ്പാടും നമുക്ക് ഹലാലല്ല, എന്താ ചെയ്യാ? അങ്ങനെയാണ്, കാരണം നമ്മൾ ഇവിടെ കഴിഞ്ഞാൽ മാത്രം പോരെന്ന് ചിന്തിക്കുന്നവരാണ്, നമുക്ക് അവിടെ കഴിയാനുള്ളവരാണ്, ആഹ്റത്തിലേക്ക് പോകാനുള്ളവരാണ്. അപ്പോ പിശാച്ച് പല വിഷയത്തിലും ഇടപെടും. മുന്നിൽ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം, നഫ്സും പിശാച്ചും തമ്മിലുള്ള വ്യത്യാസം, നഫ്സ് പറയാ ഏതെങ്കിലും ഒരു തെറ്റിലേക്കാ നഫ്സ് ഫോക്കസ് ചെയ്യാ, ആ തെറ്റ് ചെയ്യാൻ ശരീരം പിന്നെയും 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 നമ്മൾ പിന്നാലെ കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ മനസ്സിലാക്കണം, ഇത് നഫ്സിന്റെ ഭാഗത്തു നിന്നുള്ള ദുർബോധനമാണ്. പിശാച്ച് അങ്ങനെയല്ല, ഒരു തെറ്റ് ചെയ്തു, ആ തെറ്റ് നമ്മൾ ഒരു തെറ്റ് അവൻ നമ്മൾ ചിന്തിപ്പിച്ചു, അത് ചെയ്യാൻ നമ്മൾ ഇങ്ങനെ ഒരുങ്ങുന്നു, വേണ്ടാന്ന് വെക്കുന്നു. അപ്പൊ പറയുന്ന പിന്നെ വേറൊന്നാകാം, വേറൊരു തെറ്റ് ചെയ്യിക്കാം, അത് വേണ്ട നോക്കും മറ്റൊന്ന്. ഇങ്ങനെ പിശാച്ചിന്റെ ലക്ഷ്യം നമ്മൾ തെറ്റ് ചെയ്തിരിക്കണം, അള്ളാഹുവിനെ ഇസ്യാൻ ചെയ്യണം എന്നാണ്. അത് ഒന്നല്ലെങ്കിൽ മറ്റൊന്നിലൂടെ പിശാച്ച് ഇങ്ങനെ കൊണ്ടുപോകും. അങ്ങനെ വരുമ്പോൾ അത് പിശാച്ചിന്റേതാണ്. നഫ്സ് ഒന്നിൽ ഇസ്റാറ് ചെയ്യുമെന്നാണ്, നഫ്സ് ഒന്നിൽ തന്നെ ഇൻസിസ്റ്റ് ചെയ്യും, ഇത് ഈ തെറ്റ് ചെയ്യണം, ആ തെറ്റ്, അത് ഇപ്പോഴല്ലെങ്കിൽ നാളെ, നാളെ അല്ലെങ്കിൽ അടുത്ത വർഷം, അല്ലെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും. ഒരു തെറ്റിലേക്ക് നഫ്സിനെ ഇങ്ങനെ പിടിച്ചു നിർത്തും, ഇത് നഫ്സിന്റെ പാപമാണ്, നഫ്സിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ദുർബോധനമാണ്. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. മഹാനായ യൂസഫ് അലൈഹി സ്വലാത്തു വസ്സലാം, ബഹുമാനപ്പെട്ടവർ നിരപരാധിയായിരിക്കെ ബഹുമാനപ്പെട്ടവരുടെ മേൽ ഒരു അക്യുസേഷൻ ഉണ്ടായപ്പോ അല്ലേ, അസീസ് എന്ന് പറയുന്ന ഈജിപ്തിലെ പ്രമുഖന്റെ ഭാര്യ ഈ മഹാനായ യൂസുഫിനെ അലൈഹിസ്സലാമിനെ സെഡ്യൂസ് ചെയ്തു. ബഹുമാനപ്പെട്ടവർ അതിന് വഴങ്ങിയില്ല, പക്ഷേ യൂസുഫ് അലൈഹിസ്സലാമിന്റെ നിരപരാധിത്വം അസീസ് എന്നവർക്ക് അറിയാമായിരുന്നു. മഹാനായ യൂസുഫ് അലൈഹിസ്സലാം ഒരു വാക്ക് പറഞ്ഞു, എന്റെ നഫ്സ് തീർച്ചയായും തെറ്റിൽ നിന്ന് ബരീ ആണ് എന്ന അവകാശവാദമല്ല ഇത്, ഞാൻ ഈ വിഷയത്തിൽ നിരപരാധിയാണ്. മനുഷ്യന്റെ ശരീരം തിന്മ കൊണ്ട് ധാരാളം മനുഷ്യനോട് പ്രേരിപ്പിക്കുന്നതാണ്, പല ലേസിനെസ്സും അങ്ങനെയാണ്, നമ്മുടെ പല മടിയും. നമുക്ക് തോന്നുന്ന ഒരു വിഷയത്തിന് മടി വരെ, നബി തങ്ങൾ കാവൽ ചോദിച്ച വിഷയമല്ലേ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ. ലേസിനെസ് എന്ന് പറയുന്നത് വലിയൊരു അദാബാണ്. മടി വരെ നിസ്കരിക്കാൻ വേണ്ടി, ഖുർആൻ ഓതാൻ വേണ്ടി, ദിക്ര് ചൊല്ലാൻ വേണ്ടി, സലാത്തിൽ ഇരുന്നാ പിന്നെ ഉറക്കം തൂക്ക, എങ്ങനെയായാലും നല്ലൊരു വിഷയത്തിൽ ഇരുന്നാ പിന്നെ എന്തെങ്കിലും ഒരു തടസ്സം, ഇത് വലിയൊരു അദാബാണ്. കാവൽ ചോദിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ.
നഫ്സിന്റെ ഭാഗത്ത് നിന്ന് നമ്മെ തിന്മയിലേക്കുള്ള വിളിയാളം വരും, പിശാചിന്റെ ഭാഗത്ത് നിന്ന് വരും. എന്ത് ചെയ്യാ? അള്ളാഹുവിനോട് ദുആയരക്ക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന മനസ്സുകൊണ്ട് മനസ്സുകൊണ്ട് ഉറപ്പിച്ച് അള്ളാഹുവെ തെറ്റിലേക്ക് ഞാൻ ഇല്ല പടച്ചവനെ എന്ന് അള്ളാഹുവിലേക്ക് മുന്നിട്ട് നിന്ന് നമ്മൾ ആ വാക്ക് പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് പിശാചിൽ നിന്ന് ഉടനെ അള്ളാഹു തആല നമുക്ക് ഇൽത്തിഫാത്ത് തരും. ഖന്നാസ് എന്ന പിശാചിന്റെ പേര്. ഖന്നാസ് എന്ന് പറഞ്ഞാൽ ഇദാ ദുക്കിറ ഖനസ്, അള്ളാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞാൽ തല താഴ്ത്തി ഓടുന്ന ആൾ എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബിയുടെ കൂടെ നടക്കുമ്പോൾ നബി തങ്ങളുടെ തങ്ങൾ അന്ന് യാത്ര ആ സമയത്ത് യാത്ര ചെയ്തത് ഒരു കഴുതപ്പുറത്തായിരുന്നു. ആ കഴുതങ്ങളുടെ കാല് തെച്ച് തങ്ങൾ വീഴാൻ പോയപ്പോ സഹയാത്രികനായ റദീഫ് റസൂലില്ലാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബി പറഞ്ഞു, തഈസ ശൈത്താൻ, പിശാച് നശിക്കട്ടെ എന്ന് പറഞ്ഞു. തങ്ങൾ പറഞ്ഞു, അങ്ങനെ പറയല്ലേ, അങ്ങനെ പറയല്ലേ, ഇദാ ഖുൽതഹ, നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ തആവമ, പിശാച് വലിയ ആളാവും. പിശാചിന്റെ നാശം എന്ന് പറഞ്ഞാൽ അവൻ വലിയ ആളാവും. പിന്നെ എന്താ പറയേണ്ടത്? ഉദുക്കുരില്ലാ, നിങ്ങൾ അല്ലാഹുവിനെ ഓർക്കണം. ഷൈത്താൻ എന്ന് പറഞ്ഞാൽ നശിക്കട്ടെ എന്ന വാക്കാണ് തഈസ. ഷൈത്താൻ, ഷൈത്താൻ നശിക്കട്ടെ. ഇതിൽ അല്ലാഹുവിനെ പറ്റി വല്ലതും പറഞ്ഞു? നബിയെ പറ്റി വല്ലതും പറഞ്ഞു? അല്ലാഹുവിന്റെ എന്തെങ്കിലും ഒരു നാമം ഉച്ചരിച്ചോ? ഇല്ല. അല്ലാഹുവിനെ സംബന്ധിച്ച് പറയപ്പെടുമ്പോൾ നമ്മൾ ഉദാഹരണം, അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം, ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം, അല്ലാഹുവിന്റെ ഒരു കലാം. അത് ബിസ്മില്ലാഹി ആണെങ്കിൽ ഖുർആൻ ആണെങ്കിൽ പിന്നെ ഒന്നും പ്രശ്നമല്ല, അല്ലാഹുവിന്റെ വചനങ്ങൾ. നേരെ മറിച്ച് മറ്റേതെങ്കിലും രീതിയിൽ പിശാച്ചിനെ നമ്മൾ ചീത്ത പറഞ്ഞതുകൊണ്ടും പിശാച്ച് പോകില്ല. അവൻ പോകുന്നത് അല്ലാഹുവിനെ സംബന്ധിച്ച് പറയുമ്പോഴാണ്. സുബ്ഹാനല്ലാഹ്. ഇദാ ദുക്കിറല്ലാഹു ഖനസ്, അല്ലാഹുവിനെ പറ്റി പറഞ്ഞാൽ തല താഴ്ത്തി ഓടും. സംഗതി എളുപ്പമാണ്, പക്ഷെ ഈ ഒരു ബോധം നമുക്ക് വേണം. നമ്മൾ തിന്മയിലേക്ക് പോവാണ്, തിന്മയിലേക്ക് നമ്മൾ വലിച്ചെടുക്കപ്പെടുകയാണെന്ന് അറിയുന്നു. അള്ളാഹുവിനെ സംബന്ധിച്ച് ഓർത്താൽ നമുക്ക് ഇവിടെ നിന്ന് രക്ഷ കിട്ടുമെന്നറിയാം, പക്ഷേ അത് ഓർക്കാനും അത് പറയാനുമുള്ള തൗഫീഖ് ഉണ്ടാകണം. അതിനാണ് അല്ലാഹു ദുആരക്കാൻ പറഞ്ഞത്, അല്ലാഹുമ്മ റബ്ബി അഊദു ബിക മിൻ ഹംസാതിൽ ശയാത്തീൻ, പടച്ചവനെ പിശാചിക്കൽ ഞങ്ങളെ തിന്മ കൊണ്ട് ചെയ്യിപ്പിക്കാൻ മുതിരുന്നവരാണ്, അവരിൽ നിന്ന് ഞങ്ങൾക്ക് കാവൽ തരണം. സൂറത്തുൽ ഫാത്തിഹ എന്നത് സൂറത്തു തഅലീമിൽ മസ്അല എന്ന ഫാത്തിഹയുടെ ഒരു പേരാണ്. സൂറത്തു തഅലീമിൽ മസ്അല, അള്ളാഹുവിനോട് എങ്ങനെയാണ് ചോദിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുന്ന സൂറയാണ് സൂറത്തുൽ ഫാത്തിഹ. അള്ളാഹിനോട് ചോദിക്കേണ്ടത് എങ്ങനെയാണ്, അതിലൊരൊറ്റ ചോദ്യമേ ചോദിച്ചിട്ടുള്ളൂ. ആ ചോദ്യത്തിന്റെ മുന്നോടിയാണ് അതിന്റെ മുമ്പുള്ള എല്ലാ ആയത്തുകളും. ഇഹ്ദിന സ്സിറാത്തൽ മുസ്തഖീം, അല്ലാഹുവേ ഞങ്ങൾക്ക് നേരായ മാർഗത്തിലേക്ക് വഴിതരണം പടച്ചവനെ. സ്സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നിന്റെ നിഅമത്തുകൾ എമ്പാടും കിട്ടിയ ആളുകളുണ്ടല്ലോ റബ്ബേ, അവരുടെ കൂടെ ഞങ്ങളെയും ചേർത്ത്. ഗൈറിൽ മഗ്ദൂബി അലൈഹിം, നിന്റെ ദേഷ്യം സമ്പാദിച്ചവരല്ല ജൂതന്മാർ. വലദ്ദാലീൻ, പിഴച്ചുപോയവരല്ല ക്രിസ്ത്യാനികൾ. അതുപോലെയുള്ള ആള് അവരുടെ മാർഗം ഞങ്ങൾക്ക് വേണ്ട പടച്ചവനെ. ക്രിസ്മസ് നടക്കുകയാണ്, ഈ ക്രിസ്മസ് ട്രീയും സാന്റാ ക്ലോസും ഇതൊക്കെ നമുക്ക് പറ്റിയ പരിപാടികളാണോ? അല്ല. പിശാച് നമുക്കത് ഇങ്ങനെ വലിയ ഉഷാറാക്കി തരും. അങ്ങനത്തെ ആ രീതിയിലുള്ള പാട്ടുകൾ, ആഘോഷങ്ങൾ ഇസ്ലാമിന് പറ്റുമോ? ഇല്ലല്ലോ. അന്യമാണ് പിശാച്. അതൊക്കെ നല്ല കാര്യമാണെന്ന് അങ്ങനെ നമുക്കിങ്ങനെ തോന്നിപ്പിച്ചു തരാം. നമ്മുടെ തോന്നുകയാണ് അതിലൊക്കെ ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്താലേ നമുക്ക് എന്തെങ്കിലും ഒരു ഇമേജ് വരുള്ളൂ എന്ന് നമ്മക്കൊണ്ട് തോന്നിപ്പിക്കുകയാണ്. എന്ത്, അതിന്റെ ആവശ്യമില്ല. എല്ലാ ആളുകൾക്കുമുള്ള റിലീജിയസ് ഫ്രീഡം എമ്പാടും ഇവിടെ ഉണ്ട്. എന്നാലും നമുക്ക് തോന്നുക അവരൊന്ന് സന്തോഷിച്ചോട്ടെ, നമ്മളൊന്ന് ടേക്ക് പാർട്ട് ചെയ്യാം. ഏതെങ്കിലും ഒരു സമൂഹത്തിന്റെ ആചാരം ഒരാൾ കൊണ്ടു നടന്നാൽ അയാൾ അവരിൽ പെട്ടവനാണ്, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാണ്. ഈ ബർത്ത്ഡേ എന്ന് പറയുന്ന സംഗതിയൊക്കെ നമ്മുടെ കുടുംബം, മുസ്ലിം കുടുംബങ്ങളിലൊക്കെ വല്ലാതെ കൂടുന്നുണ്ട്. ഇസ്ലാമികമാണോ? ഒരു കുഞ്ഞിന്റെ ജനനം ഇന്ന ഡേറ്റ് ഓഫ് ബർത്ത് ഇന്ന് ഡിസംബർ 23-ന് കുട്ടി ജനിച്ചു, ആ ദിവസം വന്നപ്പോ നമ്മൾ ആ കുട്ടിയുടെ ജനനം, ആ കുട്ടി ഒരു വലിയാണെങ്കിൽ തിരക്കേടില്ല, അതൊരു നബിയാണെങ്കിൽ തിരക്കേടില്ല, അതൊരു സ്വാലിഹാണെങ്കിൽ ആ നന്മയുടെയും സ്വലാഹിന്റെയും ഓർമ്മയാണ് നമ്മൾ പുതുക്കുന്നത്. ഇതൊന്നല്ല, ജനിച്ചു നമുക്ക് ഇത്ര വയസ്സായി നമ്മൾ പറയണില്ല. നമ്മളൊക്കെ ബർത്ത്ഡേ, വാപ്പാന്റെ ബർത്ത്ഡേ മക്കൾ ആഘോഷിക്കുന്നുണ്ട്, വാപ്പാക്ക് ബർത്ത്ഡേ കേക്കും കൊണ്ടുവന്ന് തരുന്നുണ്ട് അല്ലേ. വയസ്സൊന്ന് കഴിഞ്ഞു, മരണത്തിലേക്ക് ഒന്നുകൂടെ അടുക്കാൻ പോവാണ്, നമ്മൾ ചിന്തിക്കുന്നില്ല. പക്ഷെ ആ ആചാരം നമ്മുടേതാണോ? ഇസ്ലാമിലേക്ക് അതിന് ഒരു ബന്ധവും ഇല്ല.
ഒരു ബന്ധവുമില്ല. സുബ്ഹാനല്ലാഹ്. വെറുതെ ഒരു കുട്ടിന്റെ ജനനം കൊണ്ട് ആഘോഷിക്കുക, എന്താ അതിൽ എന്തിരിക്കുന്നു? ദീനിനെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യന്റെ വയസ്സുകൾ ആ മനുഷ്യനെ ചിന്തിപ്പിക്കേണ്ട സംഗതിയാണ്. കുറച്ചവനെ ഞാൻ ഇപ്പൊ എന്ത് ചെയ്തു? ഒരു കുട്ടിക്ക് ഇത്ര 10 വയസ്സായി, 9 വയസ്സായി, ആ കുട്ടി മോള് എന്ത് പഠിച്ചു? 10 വയസ്സ് കൊണ്ട് ഇത്രയും വർഷം മോള് ഖുർആൻ ഓതാൻ പഠിച്ച്, എത്ര സൂറത്തുകൾ മനഃപ്പാഠമാക്കി, അങ്ങനെ ഒരു ഒരു അസസ്മെന്റ് നടക്കുക. അതൊന്നുമില്ല, വെറുതെ കേക്ക് മുറിച്ച് ആഘോഷിച്ച് ആളുകളെ വിളിച്ച് വെറുതെ കാശ് ചെലവാക്കി, എന്തിനാണ്? ദീനിന്റെ പുറത്താണ് പിശാച്ച് സയ്യ. അതൊക്കെ ചെയ്തില്ലെങ്കിൽ നമ്മളൊക്കെ ഒരു ലോകം തിരിയാത്ത ആൾക്കാരാണോ എന്ന് മറ്റുള്ളവർ വിചാരിച്ചേക്കും. അതുകൊണ്ട് നമ്മളും പറയാ, കുട്ടിന്റെ ബർത്ത്ഡേ ഉണ്ടോ, നിങ്ങൾക്ക് വരണം, ഒരു ഇൻവിറ്റേഷൻ ലെറ്ററും കൊടുത്തേക്ക സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും. സുബ്ഹാനല്ലാഹ്. സയ്യന ലഹും ഷൈത്താനു അഅമാലുഹും. പിശാച്ച് ഇതൊക്കെ നല്ല കാര്യങ്ങളാണെന്ന് മനുഷ്യർക്ക് ഇങ്ങനെ ഭംഗിയാക്കി കൊടുക്കുകയാണ്. നമ്മൾ ചിന്തിക്കാറുണ്ടോ അങ്ങനെ എന്ത് എത്രയെല്ലാം സംഗതികൾ? അല്ലാഹുവിനോട് പറയാണ് പടച്ചവനെ, ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലം വാലീൻ, ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും ആചാരങ്ങൾ ഞങ്ങൾക്ക് വേണ്ട പടച്ചവനെ, നിന്റെ മുഅ്മിനീങ്ങളും സ്വാലിഹീങ്ങളുമായ ഇബാദുകൾ പോയ ആ വഴിയിലേക്ക് ഞങ്ങൾക്ക് ഹിദായത്ത് തരയണമേ എന്ന ഒരൊറ്റ ദുആഇന് വേണ്ടിയാണ് നമ്മൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അർറഹ്മാനിർ റഹീം, മാലികി യൗമിദ്ദീൻ, ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ, അഞ്ച് ആയത്തുകൾ പറഞ്ഞ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറൽ മഗ്ളൂബി അലൈഹിം വലദ്ദാലീൻ. ആ രണ്ട് ആയത്തുകൾ കൂടെ പറയുന്ന ദുആഇന്റെ മുന്നൊരുക്കമാണ് ആദ്യത്തെ അഞ്ച് ആയത്തുകൾ. അല്ലാഹുവേ ഞങ്ങൾക്ക് സന്മാർഗം തരയണമേ. ആരുടേത്? നീ നിഅമത്ത് ചെയ്തവരുടെ, നിന്റെ തെറ്റ് സമ്പാദിച്ചവരുടെ ഞങ്ങൾക്ക് വേണ്ട, നിന്റെ കോപം സമ്പാദിച്ചവർ. അതിന്റെ ഉദ്ദേശം തന്നെ ജൂതന്മാരാൽ ക്രിസ്ത്യാനികളാണെന്ന് അവർ മുഫസ്സിരീങ്ങൾ പറയുന്നു. അല്ലാഹുവിന്റെ ദേഷ്യം കിട്ടിയവരുടെ മാർഗം വേണ്ട റബ്ബേ, ഞങ്ങൾക്ക് നീ സ്വാലിഹീങ്ങളുടെ മാർഗം തരണം. ഇത് പറഞ്ഞിട്ടാ ഖുർആൻ തുടങ്ങിയത് അല്ലേ? സൂറത്തുൽ ബഖറ കണ്ട് തുടങ്ങിയ ഇത് മുത്തഖീങ്ങൾക്ക് സന്മാർഗമാണ്. ആരാണ് മുത്തഖീങ്ങൾ? ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂനസ് സ്വലാത്ത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക വബിൽ ആഖിറതി ഹും യൂഖിനൂൻ ഉലൈക അലാ ഹുദൻ മിർ റബ്ബിഹിം. ഇതല്ലാഹുവിന്റെ ഹുദയാൻ സന്മാർഗമാണെന്ന് ഖുർആൻ മുഴുവൻ അങ്ങോട്ട് ഓതിക്കഴിഞ്ഞ് അവസാനത്തിലേക്ക് എത്തുമ്പോൾ നീ പടച്ച ഷർറുകളിൽ നിന്ന്, മിൻ ശരി വാസിഖിൻ ഇദാ വഖബ് രാത്രിയിൽ സംഭവിക്കുന്ന ഷർറുകളിൽ നിന്ന്, വമിൻ ശരി നഫാത്താത്തി ഫിൽ ഉഖദ് സിഹ്റ് ചെയ്യുന്നവരുടെ ഷർറിൽ നിന്ന്, വമിൻ ശരി ഹാസിദിൻ ഇദാ ഹസദ് അസൂയക്കാരുടെ ഷർറിൽ നിന്ന് കാവൽ തരയണമേ. അടുത്ത സൂറത്തിൽ ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ജനങ്ങളുടെ രക്ഷിതാവായവനെ, മലിക്കിന്നാസ് ജനങ്ങളുടെ രാജാവായവനെ, ഇലാഹിന്നാസ് ജനങ്ങളുടെ ആരാധ്യനായ പടച്ചവനെ, നിന്നോട് കാവൽ ചോദിക്കുന്നു. എന്താ വിഷയം? മിൻ ശർറിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്, മനുഷ്യരുടെ മനസ്സുകളിലുള്ള ഈമാനിനെ ഇളക്കാനും സംശയമുണ്ടാക്കാനും വസ്വാസ് ഉണ്ടാക്കുന്ന പിശാചിൽ നിന്ന് കാവൽ തരണം. മനുഷ്യരിലും ജിന്നുകളിലുമുള്ള പിശാചുക്കളിൽ നിന്ന് കാവൽ തരയണമേ. ഒരു ദുആയാണ് ഖുർആൻ അവസാനിക്കുന്നത്, ദുആയാണ് ഖുർആൻ തുടങ്ങിയതും, ദുആയാണ് തുടങ്ങിയപ്പം പറഞ്ഞു സന്മാർഗം തരണം. ഇത് ഫുൾ ഖുർആൻ മുഴുവനും സന്മാർഗം അവസാനിക്കാൻ പടച്ചവനെ ഇതൊക്കെയാണ് സന്മാർഗം എന്ന് ഞാൻ അറിഞ്ഞു. പക്ഷേ പിശാചെന്നെ പഴപ്പിക്കും, വസ്വാസ് ഉണ്ടാക്കും. ഖുർആൻ ഹക്കാണെന്നറിയാം, എന്റെ ആഹാരം ഹക്കാണെന്നറിയാം, പക്ഷേ എനിക്ക് സംശയങ്ങൾ ഇട്ടുതരും. അല്ലാഹുവേ അവന്റെ വസ്വാസ് എന്ന് കാക്കണം. എന്തൊരു ബന്ധമാണ് ഖുർആനിന്റെ തുടക്കവും അവസാനവും തമ്മിൽ. ഹിദായത്ത് ചോദിച്ചു, പടച്ചവനെ ഹിദായത്ത് കിട്ടാൻ തടസ്സം വരെ പിശാചായിരിക്കും, വസ്വാസ് ഉണ്ടാക്കും. വസ്വാസിന്റെ അർത്ഥം ഉള്ളുണ്ടാക്കുന്നു, 4 വട്ടം 7 വട്ടം കഴിഞ്ഞ് അത് മാത്രമല്ല വസ്വാസം, അത് അത് വസ്വാസിന്റെ നമ്മൾ പറയുന്ന മനസ്സിലാക്കിയ ഒരു വസ്വാസിന്റെ ഒരു രീതിയാണ്. ഇവിടെ പറഞ്ഞ വസ്വാസ് അതല്ല, ഈമാനിൽ സംശയം ഉണ്ടാക്കും. സംശയം ഉണ്ടാക്കും, വെറുതെ സംശയം ഉണ്ടാക്കും. അള്ളാഹുവിനെ സംബന്ധിച്ച് സംശയം ഉണ്ടാക്കുക, ആഖിറത്തെ സംബന്ധിച്ച് സംശയം ഉണ്ടാക്കുക, മരണാനന്തര ജീവിതത്തെ കുറിച്ച് സംശയം വരെ, നമ്മുടെ അഖീദയെ സംബന്ധിച്ച് സംശയം വരെ. കഴിഞ്ഞില്ലേ ഫൗണ്ടേഷൻ? കഴിഞ്ഞില്ലേ ഫൗണ്ടേഷൻ? തീർന്നാ പിന്നെ എന്താ?
അങ്ങനെ പിശാചിന്റെ ദുർബോധനങ്ങളിൽ നിന്ന് കാവൽ തരേണമേ പടച്ചവനെ എന്ന് ചോദിക്കാൻ അല്ലാഹുവിന്റെ മൂന്ന് ഇസ്മ വെച്ചിട്ടാണ് വിളിച്ചിട്ടുള്ളത്. തൊട്ടുമ്പത്തെ സൂറത്തിൽ ഖുൽഅഊദു ബിറബ്ബിൽ ഫലഖ് എന്നാണ്. പ്രഭാതത്തിന്റെ റബ്ബേ, ഞങ്ങൾക്ക് നാല് വിഷയത്തിൽ നിന്ന് കാവൽ തരണം. ഇവിടെ ഖുൽഅഊദു ബിറബ്ബിന്നാസ് മലികിന്നാസ് ഇലാഹിന്നാസ്, ഇലാഹായവനെ റബ്ബായവനെ മലിക്കായ മടച്ചവനെ മിൻ ശരിൽ വസ്വാസിൽ ഖന്നാസ്, പിശാചിൽ നിന്ന് കാവൽ തരണം. അല്ലാഹു പഠിപ്പിക്കുകയാണ്, ഖുർആൻ അവസാനിക്കുമ്പോ പഠിപ്പിക്കുകയാണ്, നിങ്ങളിത് ചൊല്ലണം. പിശാച്ച് നിങ്ങളുടെ കൂടെ ഉണ്ടാകും. പിശാച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ സന്മാർഗത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ അവൻ കൂടെ കാണും. അതുകൊണ്ട് പിശാച്ചിന്റെ ശല്യമുള്ള എല്ലാ വിഷയങ്ങളിലും നമ്മൾ ഖുൽഅഊദു ബിറബ്ബിൽ ഫലഖും ഖുൽഅഊദു ബിറബ്ബിന്നാസും മോദം, അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം മോദം. അതോടൊപ്പം തന്നെ ഒരു മുഅ്മിനായ മനുഷ്യൻ വുദു ഉള്ളവനായിരിക്കുക. എപ്പോഴും വുദു ഉണ്ടായാൽ പിശാചിന്റെ ശല്യം ഉണ്ടാവും. വുദു മുറിഞ്ഞാൽ ഉടനെ പോയി വന്നു കൊടുക്കുക. തണുപ്പുള്ള സമയത്ത് വുദു എടുത്തപ്പോ കുറച്ചൊക്കെ തണുപ്പുള്ള സമയമാണ്. അപ്പൊ ഇങ്ങനെ ഇത്ര തടവിയാ മതിയോസ്താദെ, എന്നാ പിന്നെ അവിടെ കിടക്കട്ടെ, അപ്പുറത്തേക്ക് വേണ്ട, ഇവിടെ എത്തിയാ മതിയോ കൈ, ആ എന്നാ പിന്നെ മേലക്കൊന്ന് കഴുകണ്ട, തണുപ്പല്ലേ വയ്യാൽ. നമുക്ക് വലിയ പ്രയാസമുള്ള സമയത്ത് വുദു അങ്ങോട്ട് ശരിക്കും കണ്ടെടുത്താൽ ഇസ്ലാമിക സാമ്രാജ്യത്തിന് വേണ്ടി ജീവൻ പണയം വെച്ച് കാവൽ ജോലി ചെയ്യുന്ന പട്ടാളക്കാർക്ക് അല്ലാഹു നൽകുന്ന പ്രതിഫലം പോലത്തെ പ്രതിഫലം. പ്രയാസമുണ്ടാകുന്ന സമയത്ത് കാലാവസ്ഥാ സംബന്ധമായ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലാത്ത പ്രയാസങ്ങൾ വുദു അങ്ങോട്ട് നീട്ടിയെടുത്താൽ അവർക്ക് അല്ലാഹു ആ കൂലി ഫദാലികുമുർ റിബാത്ത്. അതാണ് ദീനിനെ കാവൽ നിൽക്കുന്നവന്റെ സ്വഭാവമാണത്. ദീനിനെ കാവൽ നിൽക്കുന്ന പട്ടാളക്കാരാണ് അവർ എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് മുറിഞ്ഞാൽ ഒന്ന് കൊടുക്ക, സൗകര്യങ്ങൾ ഉണ്ടല്ലോ. ഒരു കാര്യം കൂടെ അതിന്റെ കൂടത്തെ ഞാൻ പറയട്ടെ, നമ്മുടെ അവസരങ്ങൾ വരുമ്പോഴേ പറയാൻ പറ്റുള്ളൂ. ഒന്ന് മുറിഞ്ഞാൽ പിന്നെ ശ്വാസം തടമിട്ട് എന്ത് ചെയ്യണ്ട, ഒന്ന് കൊടുക്കണ്ട. അങ്ങനെ ഞങ്ങളുടെ മുദീർ ചെയ്യുന്നുണ്ടല്ലോ, അതൊന്നും ഇവിടെ വിഷയമല്ല. മുദീർ അല്ല നമ്മുടെ ഫഖീഹ്, നമുക്ക് ഫുഖഹാക്കൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒന്ന് മുറിഞ്ഞാൽ ഹുഫ ധരിച്ചാൽ, ഹുഫ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്, ഇറ്റ്സ് മെയ്ഡ് ഓഫ് ലെതർ, കാലിന്റെ മുട്ടോളം ഉയർന്നു നിൽക്കുന്ന ലെതർ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു ഷൂ. റഷ്യക്കാരായ ആളുകളൊക്കെ, മുസ്ലിമീങ്ങളായ ആളുകൾ, ആ തുർക്കുമാനിസ്ഥാൻ ആ ഭാഗത്തുനിന്നൊക്കെ വരുന്ന ആളുകൾ ഇപ്പോഴും അത് ധരിക്കുന്നുണ്ട്. ഹുഫ അതിന്റെ പുറത്തൊരു ഷൂ ഉണ്ടാവും, അത് ഊരി വെച്ച് അതിന്റെ ഉള്ളിൽ സോക്സിന് പകരം അവർ ധരിക്കുന്ന ഒരു ലെതറിന്റെ ഒരു സോക്സാണ്. അതിന് അലിമീങ്ങൾ പറയാം, എന്താ വെച്ചാൽ അങ്ങനെ നിൽക്കണം, അതുകൊണ്ട് കുഴഞ്ഞു പോകരുത്. നമ്മുടെ സോക്സ് ഒക്കെ അങ്ങനെ നിൽക്കുക, ഒരു മുട്ട് കൊടുക്കാതെ ഇല്ല. അപ്പൊ അത് ഹുഫയല്ല. പിന്നെ വെള്ളത്തെ അബ്സോർബ് ചെയ്യുന്നതാവരുത്. നമ്മുടെ സോക്സ് ഒക്കെ വെള്ളം തന്നെ നനഞ്ഞു, പക്ഷേ ഹുഫ എന്ന് പറഞ്ഞത് വെള്ളം അബ്സോർബ് ചെയ്യൂല, വെള്ളം വലിച്ചെടുക്കൂല. പിന്നെ കുറച്ചു ദൂരം നടന്ന് നടക്കാൻ പറ്റുന്നതാവണം, മണ്ണിലൂടെ നടക്കാൻ പറ്റണം. സോക്സ് ഒക്കെ നടന്നാൽ കീറിപ്പോകും അല്ലേ, കേടുവരും. ഈ ഷർട്ടുകളൊക്കെ ഒത്ത സോക്സ് ആണ് നിങ്ങൾ ഇടുന്നതെങ്കിൽ എനിക്കറിയില്ല ഏത് ബ്രാൻഡാണ് ആ സോക്സ് എന്ന്. എങ്കിൽ നിങ്ങൾ ഒതുവോടുകൂടെ നിങ്ങൾ ധരിച്ചു, പിന്നെ ഒതു കുറഞ്ഞാൽ സോക്സമ്മ തടവിയാൽ മതി. പക്ഷേ ഇന്ന് നമുക്ക് പരിചയമുള്ള ഒരു അവസ്ഥയിലൊന്നും അങ്ങനത്തെ ഒരു സോക്സ് ഇപ്പൊ ഇറങ്ങണില്ല, അങ്ങനത്തെ ഹുഫ നമ്മൾ ആരും ധരിക്കുന്നുമില്ല. അതുകൊണ്ട് അതുകൊണ്ട് ഊരിയെടുത്താൽ വളരെ എളുപ്പല്ലേ, എന്തൊരു കുമാശല്ലേ, ഒരു ഒരു തുണിയുടെ പീസല്ലേ ഈ സോക്സ് എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് ഊരാൻ എന്താ പ്രയാസം? ഹുഫ എന്ന് പറഞ്ഞ അങ്ങനെയല്ല, ഹുഫ പോലെയാണ് സോക്സ് എന്ന് പറയരുത്. കാലും മുടന്നതാണ് ഹുഫ, സോക്സും കാലും മുടന്നതാണ്, പക്ഷെ രണ്ടും രണ്ടാണ്. അതുകൊണ്ട് അങ്ങോട്ട് ക്രിയാസ് ചെയ്യാൻ പാടില്ല. പറഞ്ഞു വന്ന വിഷയം വുദു ഉണ്ടായി, വുദു മുറിഞ്ഞാൽ എന്റെ ഇഷ്ടം പോലെ ടിഷ്യൂ ഒക്കെ അല്ലേ എല്ലാ ഓഫീസിലും, ഇനി എങ്ങാനും നനഞ്ഞാൽ ഒന്ന് ഡ്രൈ ചെയ്തോളൂ. അങ്ങനെ ഒരു വിഷയം, ആ ഒരു വിഷയത്തിന് വേണ്ടി എന്ത് ചെയ്യണ്ട, വലിയൊരു എഴുപാട് നഷ്ടപ്പെടും. എന്നത് ഖുർആനിന്റെ നസ്വാൻ, ആ കഴുകണം എന്ന് അല്ലാഹു പറഞ്ഞതിന് കഴുകണ്ട എന്ന് വരണമെങ്കിൽ അതിന് മുവാഫിഖായിട്ടുള്ള ഒരു ഹദീസ് വരണം, സ്വഹീഹായ ഒരു ഹദീസ് കൊണ്ട് അതിന്റെ നസ്വ് വരണം, അപ്പോഴേ ഈ നിയമം മാറാൻ പറ്റുള്ളൂ. അങ്ങനെ നിന്ന് നമുക്ക് സോക്സിനെ സംബന്ധിച്ച് ന്യായീകരണം ഇല്ല മുഅ്മിനീ. അതുകൊണ്ട് വുദു മുറിഞ്ഞാൽ വുദു എടുക്കുക, പിശാചിന്റെ ദുർബോധനമില്ല. അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗം കണ്ടു അല്ലേ, മിഅ്റാജിന്റെ രാവിൽ മഹാനായ നബി തങ്ങൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫസമിഅതു ഹസ്ഫതൻ, ഞാനൊരു കാലൊച്ച കേട്ടു, കാലൊച്ച കേട്ടു. നോക്കുമ്പോ ഫനദർതു, നോക്കുന്ന സമയത്ത് ഫൈദാ ഹുവ ബിലാൽ ഇബ്നു റബാഹ്, അത് മഹാനായ സ്വഹാബി ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു
നബി തങ്ങൾ ഒരുപാട് ആളുകൾ അവിടെ വെച്ച് കണ്ടു കേട്ടോ, നടക്കാൻ പോകുന്ന സംഗതികൾ നടന്നതായിട്ട് അല്ലാഹു ഹബീബിനെ കാണിച്ചു കൊടുത്തതാണ് മിഅ്റാജ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റു പല സ്വഹാബിയത്തുകളെയും അവിടെ വെച്ച് കണ്ടിട്ടുണ്ട്. സ്വർഗത്തിൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കൊട്ടാരം കണ്ടിട്ടുണ്ട്, അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ റുമൈത ബിബി റളിയല്ലാഹുവിനെ കണ്ടിട്ടുണ്ട് സ്വർഗത്തിൽ. അവരൊക്കെ അന്ന് ഭൂമിയിൽ ജീവിച്ചിരിപ്പുള്ളവരാണ്. എന്താണ് അവരുടെ ഭാഗ്യം? നമ്മൾ അശ്രത്തിൽ മുബശ്ശരീൻ എന്ന് പറഞ്ഞ പത്ത് സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടവർ എന്ന് പറഞ്ഞവരിൽ ഈ പേര് കാണൂല. പത്ത് പേര് മാത്രമല്ലല്ലോ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടവർ. ആ പറഞ്ഞ ഹദീസിൽ ഒറ്റ ഇരിപ്പിൽ തങ്ങൾ പറഞ്ഞ പത്ത് പേർ, ഒരുപാട് ആളുകൾ വേറെയും. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിലേക്ക് വരുന്നു. ബിലാൽ തങ്ങളോട് ഹബീബായ നബി തങ്ങൾ ചോദിച്ചു, അങ്ങ് പ്രത്യേകമായി ചെയ്യുന്ന ഇബാദത്തുകൾ എന്താണ്? സ്വഹാബികൾ പിന്നാലെ കൂടിയില്ലേ, ബിലാൽ തങ്ങളെ കണ്ടു, കണ്ടു കൊട്ടാരം കണ്ടു, അതിന്റെ മുമ്പിൽ സുന്ദരിയായ ഒരു പെണ്ണ് നിൽക്കുന്നതും കണ്ടു. തങ്ങൾ ചോദിച്ചു, ലിമൻ ഹാദൽ ഖസ്ര, ഈ കൊട്ടാരം ആർക്കുള്ളതാണെന്ന് നിബിധങ്ങൾ ചോദിച്ചു. ഹാദാ ലി ഉമർ, ഇത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനുള്ളതാണ്. നിബിധങ്ങൾ പറഞ്ഞു, ഫഹമംതു, എനിക്ക് തോന്നി ഞാനൊന്ന് പോയി തുറന്നു നോക്കട്ടെ, വീട് ഒന്ന് കാണട്ടെ എന്ന് തോന്നി. വല്ലാത്ത ആത്മാഭിമാന ദേഷ്യമുള്ള ഒരാളാണല്ലോ, അതുകൊണ്ട് ഞാൻ ചെയ്തില്ല. നബിയെ അങ്ങേക്ക് ഒന്ന് കടന്നുകൂടായിരുന്നു നബിയെ എന്ന് മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. നബിയെ നിങ്ങളത് നോക്കി, അങ്ങയോട് എനിക്ക് എന്ത് ദേഷ്യം, അങ്ങേക്ക് നോക്കിക്കൂടായിരുന്നു നബിയെ എന്ന് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ബിലാൽ തങ്ങളുടെ സഹാബികളൊക്കെ ചോദിച്ചു, എന്റെ ബിലാൽ തങ്ങളെ, ഞങ്ങളാരും ചെയ്തിട്ടില്ലാത്ത ഒരു പ്രത്യേകമായ ഇബാദത്ത് എന്താ നിങ്ങൾ ചെയ്യുന്നത്? ഇപ്പൊ പറഞ്ഞു, ഞാൻ എപ്പോൾ വുദു മുറിഞ്ഞാലും ഉടനെ വുദു എടുക്കും, വുദു എടുത്താൽ രണ്ടരക്കാത്ത സുന്നത്തുണ്ടല്ലോ, ആ രണ്ടരക്കാത്ത ഞാൻ ഉടനെ നിസ്കരിക്കുകയും ചെയ്യും, ഇത് ഞാൻ പതിവാക്കാറുണ്ട്. ബാക്കിയൊക്കെ അമലുകളൊക്കെ നിങ്ങളെ പോലെ തന്നെയാണ്. പല വിഷയങ്ങളിലും അങ്ങനെയാണ്. നമ്മളൊക്കെ നിസ്സാരമായി കാണുന്ന ചില ഇബാദത്തുകളെ കൊണ്ട് അല്ലാഹുവിന് സ്വർഗം കൊടുക്കും. സ്വർഗത്തിലേക്ക് പോകുന്ന ഒരാളെ കാണണമെന്ന് ചോദിച്ച് നബി തങ്ങൾ പറഞ്ഞു, ഒരു സഹാബി പിന്നാലെ കൂടി മൂന്ന് ദിവസം വാപ്പ എന്നെ വീട്ടിൽ കയറ്റുന്നില്ല, അങ്ങടെ വീട്ടിൽ എന്നെ ഒന്ന് താമസിക്കാൻ അനുവദിക്കോ എന്ന് പറഞ്ഞ് വീട്ടിൽ കയറി എന്റെ ഇയാളുടെ ഇബാദത്ത് നോക്കാനാ. മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് കാര്യമായിട്ടൊന്നും കാണുന്നില്ല. പിന്നെ മനസ്സിലായി ഇദ്ദേഹം നല്ല സൽസ്വഭാവിയാണ്, അതെന്നെ വേറൊന്നുമില്ല, അതിന്റെ പേരിൽ സ്വർഗത്തിലേക്ക് പോകുന്ന ആളാണെന്ന് നബി റസൂലുള്ളാഹി. നല്ല സൽസ്വഭാവമാണ്, വേറെ കാര്യമായിട്ട് വേറെ ഇബാദത്തൊന്നും കാര്യമായിട്ടൊന്നും കാണാൻ പറ്റിയില്ല. തഹജ്ജുദ് നിസ്കാരത്തിന്റെ എണ്ണ എത്രയാണെന്ന് നോക്കാനൊക്കെ അദ്ദേഹം രാത്രി തന്നെ അവിടെ താമസിക്കാൻ കടാപ്പാട് വിട്ട് ഒരു സ്ഥലം അദ്ദേഹം ഒപ്പിച്ചെടുത്തത്. പക്ഷേ കാര്യമായിട്ടൊന്നും കാണാൻ പറ്റില്ല. ഇതാണ് ബിലാൽ റളിയല്ലാഹുവിന്റെ വിഷയത്തിൽ ഈ സംഗതിയാണ്. വുദു എടുക്കുന്നു, വുദു എടുത്താൽ രണ്ടരക്കാത്ത സുന്നത്ത് നിസ്കരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പോ വുദു എടുക്കലും സുന്നത്ത് വുദു പതിവായി കൊണ്ട് നടക്കലും എപ്പോഴും ഓതി നടക്കുന്നതും പിശാചിന്റെ ദുർബോധനം ഇല്ലാതാവാൻ കാരണമാണ്. വാഹുദമ സഹായിക്കുമാറാകട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ പള്ളിയിൽ ഇഹ്തികാഫ് ഇരിക്കുന്ന സമയം റമദാനിൽ, റമദാനിൽ ഇഹ്തികാഫ് ഇരിക്കുമ്പോ അത്യാവശ്യ വിഷയങ്ങൾക്കല്ലാതെ പുറത്തു പോകാൻ പാടില്ലല്ലോ. സഫിയ്യത്തു റളിയല്ലാഹു അൻഹ, നബി തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയും ഉമ്മുൽ മുഅ്മിനീനായ സഫിയ്യത്തു ബിന്തു ഹുയൈ റളിയല്ലാഹു അൻഹ നബി തങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുകൊടുത്തു ആ രാത്രി. അപ്പൊ രാത്രിയല്ലേ തിരിച്ചു കൊണ്ടാക്കി കൊടുക്കാൻ നബി തങ്ങൾ കൂടെ നടന്നു, പിന്നാലെ നടന്നു, അവരെ വീട്ടിലാക്കി കൊടുക്കാൻ വേണ്ടി തങ്ങൾ പോയി. ഒരു സ്ത്രീ ഒറ്റയ്ക്ക് നടക്കേണ്ട രാത്രിയല്ലേ എന്ന് പറഞ്ഞ് തങ്ങൾ ഒരൽപ്പം അവരുടെ കൂടെ നടന്നു കൊടുത്തു. അങ്ങനെ പോകുമ്പോൾ രണ്ട് അൻസ്വാരികളിൽപ്പെട്ട മദീനക്കാരായ സുഹാബികൾ, അൻസ്വാരികളിൽ രണ്ടാളുകൾ നബി തങ്ങളുടെ മുമ്പിലൂടെ അങ്ങനെ പോകുന്നുണ്ട്. അസ്റാ, രണ്ടാളും നടത്തത്തിനൊരു സ്പീഡ് കൂട്ടി. ഞങ്ങൾ കണ്ടിട്ടില്ല കേട്ടോ. ഞങ്ങൾ അങ്ങയെ തെറ്റിദ്ധരിച്ചു അങ്ങ് വിചാരിക്കുന്നുവോ? അള്ളാഹുവിന്റെ റസൂലെ, അങ്ങ് ഒരു അന്യ സ്ത്രീയുടെ കൂടെ നടക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടാണോ, ഞങ്ങൾ അങ്ങനെ ചിന്തിക്കുമെന്ന് കരുതിയാണോ അങ്ങ് തിരുത്തി തരുന്നത്?
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വാക്ക് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. ഖശീത്, ഞാൻ പേടിച്ചു, ഞാൻ നിങ്ങളുടെ മേൽ പേടിച്ചു പോയി. എന്താ വിഷയം? ഇന്ന ശൈത്താന യജരി മിനിബ്നി ആദമ മജ്റദ്ദം ഫഖശീതു അൻ യഖ്ദിഫ ഫീ ഖുലൂബികുമാ ശൈആ. മനുഷ്യ ശരീരത്തിൽ എവിടെയെല്ലാം രക്തസഞ്ചാരമുണ്ടോ അവിടെയെല്ലാം പിശാചിന് സഞ്ചരിക്കാൻ കഴിയും. കണ്ണിൽ വരും, തലച്ചോറിൽ വരും, ബ്രെയിനിൽ വരും, ഒരു ബുദ്ധിമുട്ടില്ല. പിശാചിന് ഒരു ബ്ലോക്കും പ്രശ്നമല്ല. പിശാച്ച് നടക്കും ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും. പിശാച്ച് നടക്കും നബിയുന റസൂലുള്ളാഹി എല്ലായിടത്തും പിശാച്ച് വരും. ഞാൻ പേടിച്ചത് നിങ്ങളുടെ ഹൃദയത്തിൽ എന്തെങ്കിലും ഒരു വിഷയം മോശമായത് അവൻ ഇട്ടുതരുമോ എന്ന് പേടിച്ചു. അതുകൊണ്ട് ഞാൻ തിരുത്തി തരുകയാണ്, ഉടനെ തിരുത്തി തരുകയാണ്. ഞാൻ പേടിച്ചു അവൻ എന്തോ നിങ്ങളുടെ മനസ്സിൽ ഇട്ടു തരും, അതുകൊണ്ട് ഞാൻ പേടിച്ചു, അതുകൊണ്ട് തിരുത്തി തരാം. പിന്നെ കൂടെ ഒരു അന്യ പെണ്ണോ ആയിരിക്കും, അല്ലെങ്കിൽ പിന്നെ വേറെ ഏതെങ്കിലും വഴിതെറ്റി വന്നത്, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ എന്തെങ്കിലും തോന്നിപ്പിച്ച് നിങ്ങളുടെ മനസ്സിൽ അവൻ ചീത്ത വിചാരിപ്പിക്കും. അതില്ലാതിരിക്കാൻ തിരുത്തി തരുകയാണെന്ന് നബിയുന റസൂലുള്ളാഹി. ഈ ഹദീസിനെ വിവരിച്ചുകൊണ്ട് മഹാന്മാരായ മുഹദ്ദിസീങ്ങൾ പഠിപ്പിക്കുന്ന ഒരു പാഠമാണ്, തെറ്റിദ്ധാരണാജനകമായ സ്ഥലത്തോ തെറ്റിദ്ധാരണാജനകമായ വിധത്തിലോ നമ്മൾ നടന്ന് അതിന്റെ പേരിൽ പിശാച്ച് മറ്റുള്ളവരുടെ മനസ്സിൽ എന്തെങ്കിലും തോന്നിപ്പിച്ചു കൊടുത്താൽ അതിന്റെ ഉത്തരവാദികൾ നമ്മൾ തന്നെയായിരിക്കും. തെറ്റിദ്ധാരണ ഉള്ള സ്ഥലം നൈറ്റ് ക്ലബാണെന്ന് വിചാരിക്കുക, അവിടെ കള്ളും പാട്ടും ഡാൻസും നടക്കുന്ന സ്ഥലമാണ്. പക്ഷെ അവിടെ ഒരു കഫയുണ്ട്, നിങ്ങൾ അവിടെ പോയിട്ട് തന്നെ ചായ കുടിക്കണ്ട, നിങ്ങളവിടെ കാപ്പി കുടിക്കാൻ പോയതായിരിക്കും. പക്ഷേ നിങ്ങളത് ഇറങ്ങി വരുമ്പോ എന്താ മനസ്സിലാക്കിയ പടച്ചോനെ, ആരാണ് ഇപ്പതറേ, നമ്മളെ മീറ്റിങ്ങിന് ഇന്നലെ വന്ന ആളാണല്ലോ ഇപ്പത്, അദ്ദേഹം ഈ ഹോട്ടലിൽ ഇറങ്ങി, അദ്ദേഹം സാധു കൂടുള്ള ആളെ വിളിച്ചിട്ട് പോയതായിരിക്കാം, അല്ലാതെ പോയതായിരിക്കാം. നമ്മളത് എന്തേ പോകണ്ട, പിശാച്ച് മനുഷ്യരുടെ മനസ്സിൽ ചീത്ത ചിന്തിപ്പിക്കും, അതിന് അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണ്ട. ഇത് നമ്മൾ ശരീര ദീനിന്റെ ഒരു പോളിസിയാണ്, ദീനിന്റെ ഒരു പോളിസി. അതിന്റെ പേരിലല്ലേ ഹൽവത്ത് ഹറാമാക്കിയത്? ഹൽവത്ത് ഹറാമാക്കിയതിന്റെ എന്താ ഹൽവത്ത് എന്ന് പറഞ്ഞാൽ, വിവാഹം കഴിക്കൽ അനുവദിക്കപ്പെട്ടിട്ടുള്ളവർ എന്ന് പറഞ്ഞാൽ രക്തബന്ധമല്ലാത്ത ആണും പെണ്ണും, ഒരാണും ഒരു പെണ്ണും ഒരുമിച്ച് ഒരു സ്ഥലത്ത് ആയിരിക്കൽ ഹറാമാണ്. ശരിക്കും മനസ്സിലാക്കണം, നമ്മൾ വിവാഹബന്ധം, നമ്മുടെ രക്തബന്ധത്തിലുള്ളവർ, വിവാഹം ഹറാമായവർ, രക്തബന്ധമാണ് വിവാഹം കഴിക്കാൻ പറ്റൂല, അവരെയാണ് നമ്മൾ മഹ്റമുകൾ എന്ന് പറയാ. അവരല്ലാത്തവർ പറഞ്ഞ പങ്കന്മാരല്ല, എളാപ്പയുടെ മൂത്താപ്പയുടെ മക്കളല്ല, അമ്മായിയല്ല, ഇവരൊന്നുമല്ല. എളാമ്മയുടെ മക്കൾ, ഉമ്മായുടെ അനിയത്തിയുടെ മക്കൾ, ഉമ്മായുടെ ജ്യേഷ്ഠത്തിയുടെ മക്കൾ, ഇതൊക്കെ വിവാഹം കഴിക്കൽ അനുവദിക്കപ്പെട്ടവരാണ്. അവരെ കൂടെ ഒരുമിച്ചിരിക്കാൻ പറ്റുമോ? എന്തുകൊണ്ട്? രണ്ടുപേർ വിവാഹം കഴിക്കൽ അനുവദിക്കപ്പെട്ട എന്ന് പറഞ്ഞാൽ അവരുടെ രക്തബന്ധമല്ലാത്ത രണ്ടുപേർ ഒരുമിച്ച് ഒരു സ്ഥലത്തായിരുന്നാൽ അവരിൽ മൂന്നാമനായി പിശാച്ചുണ്ടാകാതെ ഒരിക്കലും രണ്ടാൾക്ക് ഒരുമിച്ചിരിക്കാൻ കഴിയുകയില്ലെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ നിസ്സാരമായ ഉദാഹരണം, ലിഫ്റ്റിക്ക് കയറാൻ പോവാണ്, ലിഫ്റ്റ് ഓപ്പൺ ആയി, ഒരു പെണ്ണ് കാത്തിരിക്കുന്നു, നിങ്ങളുടെ ഭാര്യയല്ല, പെങ്ങളല്ല, ആരുമല്ല, അവള് കടന്നു, നിങ്ങളും കടന്നു. അതൊരു ഹൽവത്താണ്, അതൊരു ഹൽവത്താണ്. അല്ലാഹു നമുക്കൊക്കെ പുറത്തു തരുമാറാകട്ടെ. അത് ഹൽവത്താണ്, ഹറാമാണ്. ഏ, ഞാൻ തൊട്ടിട്ടില്ല, ഞാൻ നോക്കിയിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, അതൊന്നും പ്രശ്നമല്ല. ആ ഒരു കമ്പനി രണ്ടുപേർ ഒരുമിച്ചായി എന്ന് പറഞ്ഞ വിഷയം ഹറാമാണ്. അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങണം. അങ്ങനെ സംഭവിച്ചു ഒരു ബസ് സ്റ്റോപ്പ് എന്ന് വിചാരിക്കുക, ഇപ്പൊ ഡോറൊക്കെ ഉള്ള ക്ലോസ്ഡ് ബസ് സ്റ്റോപ്പ്, ട്രാൻസ്പാരന്റ് ആവട്ടെ, എന്തോ ആകട്ടെ, ഒരു ഓഫീസ് എന്ന് വിചാരിക്കുക, ആരും ഒരാളും എത്തി നോക്കാത്ത ഹൽവത്ത്, അവിടെ ഡോർ അടച്ച പിന്നെ ആരോ വഴിക്ക് വരൂല, അങ്ങനത്തെ സ്ഥലമാണ്.
ഇപ്പോ നമുക്ക് ദുബൈയിലൊക്കെ ഉണ്ടല്ലോ എയർ കണ്ടീഷൻ ചെയ്ത ബസ് സ്റ്റോപ്പുകൾ. ഒരാളൊരു പെണ്ണ് അതിന്റെ ഉള്ളിൽ ഒരുമിച്ചിരിക്കാൻ പാടില്ല. ഒരാൾ പുറത്തിറങ്ങി കുറച്ച് ചൂടൊക്കെ സഹിക്കുക, നരകത്തിന്റെ ചൂടിനേക്കാൾ ലഘുവാണ് ദുനിയാവിലെ ചൂട്. ഒന്ന് പുറത്തു നിൽക്കുക, ഒറ്റക്കിരിക്കാൻ പാടില്ല. ഖൽവത്ത് ഹറാമാ. പിന്നെ പിന്നെ നമ്മൾ ആലോചിക്കുക, കല്യാണത്തലേന്ന് എന്താ നടക്കുന്നത്, സൽക്കാരം നടക്കുമ്പോ എന്താ നടക്കുന്നത്, ആണുങ്ങളും പെണ്ണുങ്ങളും മിങ്കിളാവുന്നത് മിക്സാവുന്നത് ഇതൊക്കെ ഹറാമുകളല്ലേ? നമ്മളങ്ങോട്ട് ചെയ്യുന്ന തെറ്റുകളെ കൊണ്ട് അള്ളാഹ് ഹറാമാക്കിയത് ഹലാലാകുമോ? ഇല്ല. നമ്മൾ ചെയ്തു കൂട്ടുന്ന തെറ്റുകളെ കൊണ്ട് അള്ളാഹന്റെ ഹലാല് ഹറാമാകുന്നില്ല, ഹറാം ഹലാലുമാകുന്നില്ല. ഖൽവത്ത് ഹറാമാ. എന്തേ കാരണം? വസാലിസുഹുമ ശൈത്താൻ. ഇനി ആലോചിക്കണം, അങ്ങനെ രണ്ടുപേർ യാത്ര പോകുന്നത്, അവർ റൂമെടുത്ത് താമസിക്കുന്നത്, അങ്ങനെ കുറെ കാലം നടന്നിട്ട് പിന്നെ വീട്ടിലേക്ക് ഒരേ വാർത്തയോട് കല്യാണം കഴിച്ചു തരാൻ. അസ്തഗ്ഫിറുല്ലാഹ അദീം. എന്താണ് ഹറാമുകൾ? ഇങ്ങനെ ഹറാമുകളുടെ മാലപ്പടക്കം ചെയ്തു കൂട്ടിയിട്ട് പറയാ, നിനക്ക് നിക്കാഹ് ചെയ്യണം. എന്ത് കുട്ടികളെയാണ് നിക്കാഹ് എന്ന് പറഞ്ഞാൽ? അള്ളാഹുവേ നിന്റെ പേര് വെച്ചുകൊണ്ട് ഞാൻ ഒരു പെണ്ണിനെ നിക്കാഹ് ചെയ്യുന്നു, നീ അവളുടെ ശരീരം എനിക്ക് അനുവദിക്കുകയാണ്, അതിന് നീ സാക്ഷിയാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ടല്ലേ, അതല്ലേ ഖുതുബത്തുന് നിക്കാഹ്. വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ. ഇത് പറയാൻ സർവ തോന്നിവാസം ചെയ്തിട്ട് കയറി വരാ, പിശാചിന് വേണ്ടി എല്ലാ വളവും വെച്ചു കൊടുത്തിട്ട്. ഖൽവത്ത് ഹറാമാണ്. അവർ തൊട്ടോ സംസാരിച്ചോ ഫോൺ സംസാരിച്ചോ മെസ്സേജ് ഇതൊന്നുമില്ലെങ്കിൽ പോലും ഒരുമിച്ചായിരിക്കൽ ഹറാമാണ്. പിന്നല്ലേ ബാക്കിയുള്ള വിഷയങ്ങൾ. എന്തുകൊണ്ട്? വസാലിസുഹുമ ശൈത്താൻ. അത് തിന്മയെ ഉത്തേജിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ്, അതുകൊണ്ടത് ഹറാമാണ്. അത് തെറ്റിദ്ധാരണ ജനകമാണ്, അതുകൊണ്ടത് ഹറാമാണ്. പറയണം, നബിയേ റബ്ബി അഊദു ബിക, അല്ലാഹുവേ നീ ഞങ്ങൾക്ക് കാവൽ തരണമേ, മിൻ ഹമസാതി ശയാത്തീൻ, പിശാചുക്കളുടെ ദുർബോധനങ്ങളിൽ നിന്ന് കാവൽ തരണമേ, വഅഊദു ബിക റബ്ബി അൻ യഹ്ദുറൂൻ, അല്ലാഹുവേ പിശാചുക്കൾ ഞങ്ങളുടെ അരികത്ത് വരലിൽ നിന്നും നീ ഞങ്ങളെ കാക്കേണമേ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പിശാചിന്റെ വിഷയത്തിൽ കാര്യങ്ങൾ എളുപ്പമാണെന്ന് അള്ളാഹു തആല പറഞ്ഞത്. എന്ത്? അള്ളാഹു പറഞ്ഞാൽ അവൻ ഓടും. പക്ഷേ എന്ത് ചൊല്ലിയാലും ഓടാതെ മനുഷ്യനെ ഫിത്നയാക്കുന്ന ഒരു വിഭാഗമുണ്ടെന്നാണ്. സഹോദരിമാരൊന്നും ചൂടാവരുത്. ഇന്ന കൈദ കുന്ന അദീം വകാന കൈദു ശൈത്താനി ളഈഫ. പിശാചിന്റെ വഞ്ചനയൊക്കെ വളരെ വീക്കാണ്. പിശാചിന്റെ ദുർബോധനം എന്നൊക്കെ പറഞ്ഞാൽ വലിയ സ്ട്രോങ് ഒന്നും അല്ല. പക്ഷെ നമ്മൾ അതിന്റെ ഡോസ് കൊടുത്തിട്ടില്ലെങ്കിൽ പ്രശ്നമാണ്. പെട്ടെന്ന് അള്ളാഹുനെ സംബന്ധിച്ച് ഓർത്ത ദിക്ർ ചൊല്ലിയാൽ പിശാചോളു. പക്ഷേ ഒരു പെണ്ണ് പിന്നാലെ കൂടിയാൽ ഇന്ന ഖൈദകുന്ന അദീം. അസീസ് ചക്രവർത്തി യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ ആ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് ആ വിഷയത്തിൽ ബഹുമാനപ്പെട്ടവർ നിരപരാധിയാണെന്ന് മനസ്സിലാക്കിയിട്ട് തന്റെ ഭാര്യ കുറ്റക്കാരിയാണെന്ന് ബോധ്യപ്പെട്ടിട്ട് പറഞ്ഞ വാക്കാണ് ഇന്ന ഖൈദകുന്ന അദീം. അത് ഖുർആൻ ഉദ്ധരിക്കുകയും ചെയ്തു, നിങ്ങളുടെ ചതി വല്ലാത്ത ചതിയാണ്. എത്രയോ സ്വാലിഹീങ്ങളായ ആളുകൾ പെട്ടുപോണില്ലേ? ഒരു പെണ്ണ് വിളിച്ചു, ഒരു പെണ്ണ് ഫോൺ ചെയ്തു, ഒരു മെസ്സേജ് ചെയ്തു, കാണാൻ ഭയങ്കര ഇഷ്ടമാണ്, ഇവള് ഇഷ്ടമാണെന്ന് നൂറായിരം ആൾക്കാരോട് പറയണ്ടാവും. ഇവന് വന്നപ്പോ ഇവന് തോന്നി നിന്നോട് തന്നെ പറയണത്. പെണ്ണ് പറഞ്ഞതിന്റെ പേരിൽ വഴിതെറ്റിപ്പോകുന്ന എത്ര സംഗതികളാണ്. ജാതിയും മതവും ദീനും നോക്കാതെ ഇറങ്ങിപ്പോകുന്ന ആണ് പുരുഷന്മാർ. എന്ത് ഇന്ന കൈതക്കുന്ന അദീം? വല്ലാത്ത ട്രാപ്പാണ് പെണ്ണിന്റെ ട്രാപ്പ് എന്ന് പരിശുദ്ധ ഖുർആൻ. ഇത് സ്വാലിഹത്തുകളായ പെണ്ണുങ്ങളെ പറ്റിയല്ല, ഫാത്തിനുകളത്താ ഫിത്നകളുമായി നടക്കുന്ന പെണ്ണുങ്ങൾ, ഒരു ആബിദായും എത്രയോ ആബിദീയങ്ങൾ വഴിവെളിച്ചു പോയ സംഭവങ്ങൾ സീറകളിൽ കാണാൻ കഴിയും. പെണ്ണ് ഇടപെട്ടതാണ് പ്രശ്നം. സുബ്ഹാനല്ലാഹ്. ഇന്ന കൈദക്കുന്ന അദീം. അപ്പോ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ചില സമൂഹത്തിൽ ഒരുപാട് ആളുകൾ നഫ്സിനെ ഇബാദത്ത് ചെയ്യുന്നവർക്കാണ്. നഫ്സ് പറഞ്ഞത് കേട്ട് നടക്കുക, പിശാച് പറഞ്ഞത് കേട്ട് നടക്കുക. നമ്മുടെ ശരീരത്തിന് ആഘോഷിക്കാനും ഇഷ്ടപ്പെടാനും ആനന്ദിക്കാനും എന്തിഷ്ട അതൊക്കെ പിന്നെ ഹലാലാക്കി കളയുക. അത് ആരെങ്കിലും ഹറാമാന്ന് പറഞ്ഞാൽ പിന്നെ ആ ക്ലാസ് നമ്മൾ പോകണ്ട, മുപ്പര് തീരെ ശരിയില്ല, നമ്മൾ വേറെടുക്കയിലും പോവാ. അപ്പൊ നമുക്ക് എന്തെങ്കിലും എവിടെയെല്ലാം ഉപരിറാത്ത് കിട്ടുന്നുണ്ടോ അത് നമ്മൾ അന്വേഷിച്ചു പോവുക. ഇത് പിശാചിന്റെ വഴിയാണ്. കാരണം നമ്മളത് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നില്ല, നമ്മളത് കാണാൻ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ അത് പറയൽ അലിമീങ്ങളുടെ വിവരമുള്ളവർ പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യതയാണ് അല്ലേ? ഞാനത് പറഞ്ഞില്ലെങ്കിൽ അള്ളാഹുവിന്റെ മുമ്പിൽ ഞാൻ കുറ്റക്കാരനാണ് അല്ലേ? നിങ്ങളത് ചെയ്തോ ഇല്ലയോ
പ്രശ്നമല്ല, പറയൽ എന്റെ ബാധ്യതയാണ്, അതനുസരിക്കൽ എന്റെയും നിങ്ങളുടെയും ബാധ്യതയാണ്. അള്ളാഹു നമ്മയൊക്കെ സഹായിക്കുമാറാകട്ടെ. പിശാചിന്റെ ദുർബോധനങ്ങൾ ഒരുപാടാണ്, ഒരുപാട് ഓരോന്നുക്കും ഇറങ്ങി പറയാൻ ആഗ്രഹമുണ്ട്. നമ്മുടെ സമയം അവസാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, തെറ്റിദ്ധാരണ ജനകമായത് പിശാച് നമ്മെ ദുർബോധിപ്പിക്കാൻ ഇടയുള്ളത് ആ വിഷയങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. ഇതിപ്പോ എങ്ങനെ എങ്ങനെയാണ് ഖൈറും ഷർറും മനസ്സിലാവുക? ഈ ഡിസ്കഷൻ നമ്മൾ ക്ലോസ് ചെയ്യുകയാണ് ഒരു ഹദീസിലൂടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയാണ്, അൽ ബിർ, നന്മ എന്ന് പറഞ്ഞത്, നന്മ എന്ന് പറ, ഏതാണ് നന്മ ഏതാണ് തിന്മ ഇത് മനസ്സിലാക്കാൻ എളുപ്പമാണ്. മത്മഅന്നത് ഇലൈഹി നഫ്സ്, ശരീരത്തിന് സമാധാനം തോന്നുന്ന വിഷയം അത് നന്മയാണ്. ശരീരത്തിന് സമാധാനം തോന്നുന്ന വിഷയം ഈ വിഷയം ചെയ്യാം. ആരും ഇതിൽ ഒരു കണ്ടംനേഷൻ, ആരും അതിനെ നിരൂപിക്കുകയോ എതിർക്കുകയോ ഇല്ല. ഇത് വിഷയം റാഹത്താണ്. എന്താണ് ഇസ്മ എന്ന് പറഞ്ഞാൽ, എന്താണ് കുറ്റം എന്ന് പറഞ്ഞാൽ, നിന്റെ മനസ്സിന്റെ ഉള്ളിൽ ഇങ്ങനെ എന്തോ ഒന്ന് അരിക്കുന്നുണ്ട്, പഠിച്ചോനെ പറ്റോ, ഇത് ഇത് പറ്റിയതാണോ, സംശയം തീരുന്നില്ല, ഒളിപ്പിച്ചു വെക്കുന്നുണ്ട്, ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ട്, വളരെ സീക്രസിയിലാണ് കാര്യങ്ങൾ നടക്കുന്നത്, ഇതാരും അറിയരുത് എന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ ജനങ്ങളെല്ലാവരും കൂടി നിനക്ക് ഫത്വ തന്നു, ഇത് ശരിയാണോ, ഇതിനൊരു കുഴപ്പമില്ല, നീ ചെയ്തോ എന്ന് ജനങ്ങളെല്ലാവരും ഫത്വ നൽകി, പക്ഷേ നിന്റെ മനസ്സിന്റെ ഉള്ളിൽ അപ്പോഴുണ്ട് ഇത് എന്തോ കുഴപ്പമുണ്ടല്ലോ. അതന്നെയാണ് തെറ്റെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു മസ്അലി ഹദീസ് എന്ന് അറിയുന്നില്ലെങ്കിൽ ഇത് അതിനെ അളക്കാനുള്ള ഒരു ക്രൈറ്റീരിയനാണ്. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. ആ ഹദീസിനോട് ചേർത്ത് വെച്ച് ഒരു ഒരു കാര്യം കൂടെ മാത്രം പറയുന്നു. നമ്മൾ ചെയ്യുന്ന ഒരു പണി ഇങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ പണി ചെയ്യുമ്പോൾ നമ്മളോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ ഇരിക്കുന്നുണ്ട് എന്ന് സങ്കല്പിക്കുക. എവിധങ്ങൾ നമ്മുടെ കൂടെയുണ്ട്. ഞാൻ ഈ പണി ചെയ്യാൻ എൻ്റെ ഹബീബൻ അനുവദിക്കുമോ, എങ്കിൽ അത് നന്മയാണ്. ഞാൻ ഈ പണി ചെയ്യുമ്പോൾ എൻ്റെ ഹബീബിൻ്റെ കൂടെ ഉണ്ടായിരിക്കുക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കണ്ടിരിക്കെ എന്നിതിന് അനുവദിക്കില്ലയോ, അത് തെറ്റാണ്. ഇങ്ങനെ ചിന്തിച്ചാൽ മതി. എന്റെ കൂടെ നബി, ഇത് വേറെ എവിടുന്നെങ്കിലും ഫത്വ കിട്ടുമോ, അയാൾ എന്ത് പറഞ്ഞു, ഇദ്ദേഹം എന്ത്, അങ്ങനെ ഒന്നും ഓടി നടക്കരുത്. മുഅ്മിനീങ്ങളെ, തിന്മകൾ തിന്മകളെ നന്മകളാക്കി തോന്നിപ്പിച്ച് നമ്മെ പടുകുഴിയിലേക്ക് നരകത്തിലേക്ക് വലിച്ചുഴക്കും. മനുഷ്യരെ മുഴുവനും ഞാൻ വഴിപഴപ്പിച്ച് നരകത്തിലേക്ക് കൊണ്ടുവരും എന്ന് പിശാച് അല്ലാഹുവിനോട് പറഞ്ഞിട്ടുണ്ട്. ഇല്ല ഇബാദക്കൽ മുഖ്ലസീൻ, ഇഖ്ലാസുള്ള നിന്റെ ആളുകളെ മാത്രം എനിക്ക് കിട്ടൂല, ബാക്കിയുള്ളവരൊക്കെ ഞാൻ പിടിക്കുമെന്ന് പിശാച് പറഞ്ഞു. ആ ഇരകളിൽ നമ്മൾ പെടാതിരിക്കണം. അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. നമ്മൾ കുട്ടികളില്ലാത്തവർക്ക് വേദാറ് വർഷം കുട്ടിനെ തരണമെന്നാണ്, കുട്ടിനെ കിട്ടിയവർക്ക് വേദാറ് അപ്പേ കുട്ടീനെ എങ്ങനെയാ ഞാൻ വളർത്തുക എന്നാണ് അല്ലേ. ഇന്നത്തെ ഏറ്റവും വലിയ ചലഞ്ച് എന്താണ്, നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ഭീഷണി എന്താണ്, ഹൗ ടു ബ്രിങ് എ പവർ ടു ഗോഡ്. നമുക്കത് കഴിയണില്ല, അതാണ്. അപ്പൊ അതിനെ സംബന്ധിച്ച് നമ്മൾ ഇരുന്ന് ആലോചിക്കേണ്ട വിഷയമാണ്. മക്കളിങ്ങനെ വളരാണ്, നമ്മൾ വളർത്തുന്നില്ല. അപ്പൊ നമ്മൾ എങ്ങനെയാണ് അതിനെ സംബന്ധിച്ച് ശരിക്കും ആലോചിക്കണം. അപ്പൊ ഇൻഷാല്ലാ ഇതുപോലുള്ള സംഗമങ്ങൾ അതിനൊക്കെ വളരെ സഹായകമായിരിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. പിന്നെ കുറെ വിഷയങ്ങളൊക്കെ ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒന്നുരണ്ട് ചോദ്യം, കഴിഞ്ഞ ക്ലാസ്സിൽ എന്ന ചോദ്യം മിസ്സായി പോയിരുന്ന സമയമില്ലാത്തതുകൊണ്ട് അപ്പോ ഒരു 10 മിനിറ്റ് കൂടെ എടുക്കണമെന്ന് ക്ഷമിക്കണം. അതിൽപ്പെട്ട ഒരു ചോദ്യം ഉണ്ടായിരുന്നത്, നമ്മൾ പലിശയുടെ പൈസ കൊണ്ട് ലീഗ് ഓഫീസിന് കൊടുക്കാൻ പറ്റുമോ എന്നാ പറഞ്ഞത്. നാട്ടില് ലീഗ് ഓഫീസ് ഉണ്ടാക്കാതെ പറ്റുമോ, ആരാണ് ചോദിച്ചത് എനിക്കല്ലേ. ലീഗ് ഓഫീസ് എന്നത് മുസ്ലിം ലീഗ് ഓഫീസല്ലേ അല്ലേ, അത് മുസ്ലിമിൻ്റെതല്ലേ. പിന്നൊരു കാര്യം പറയാം, മുസ്ലിമീങ്ങൾക്ക് എന്ത് ഹലാലാണോ അത് കാഫിറുകൾക്കും ഹലാലാണ്. മുസ്ലിമീങ്ങൾക്ക് എന്ത് ഹറാമാണോ അത് കാഫിറിനും ഹറാമാണ്. അങ്ങനെയാണ്. മുസ്ലിം ആയതുകൊണ്ട് മാപ്പിളർക്ക് ഇത് ഹലാല, അങ്ങനല്ല. ഇത് ദീൻ അല്ലാഹുവിന്റെ ദീൻ, ബശരിയത്തി ജമാഅ, എല്ലാ മനുഷ്യർക്കുള്ളതാണ്. നരകത്തിലേക്ക് കടക്കുന്ന ഒരു വിഭാഗം ആളുകൾ, മാ സലകത്തും ഫീ സഖർ, എന്തേ നിങ്ങൾ നരകത്തിലേക്ക് കടന്നത് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്ന മറുപടി എന്താ, ഖാലു ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കരിച്ചിരുന്നില്ല. ആരാ പറയുന്നത്?
അന്യമതസ്ഥരായ ആളുകളോട് കാഫിറുകളോട് വർച്ചം ചോദിക്കുക, എന്തേ ഇപ്പൊ നരകത്തിൽ വന്നത് എന്ന് മലക്കുകളാൽ ചോദിക്കപ്പെടുകയാണ്. അപ്പൊ പറയുന്നു, ഞങ്ങൾ നിസ്കരിച്ചിരുന്നില്ല. ഈ ആയത്തിന്റെ തഫ്സീറിൽ മുഫസ്സിരീങ്ങൾ പറയാൻ, നിസ്കാരം കാഫിറിന് നിർബന്ധം തന്നെയാണ്, പക്ഷേ അവൻ ഒതുണ്ടാക്കി പോന്നാ പോരാ, കെലിമ ചൊല്ലി ഒതുണ്ടാക്കി പോയാൽ അത് ശരിയാവുള്ളൂ എന്ന് മാത്രം. അപ്പോ പറ്റില്ല, പലിശ എന്തിനും പറ്റൂല, അത് ഏത് ഓഫീസായാലും പറ്റില്ല, അത് ഹറാം ഹറാമെന്നാണ്. ഇവിടെ വേറൊരു ചോദ്യം ചോദിച്ചു, മുടി കറുപ്പിക്കൽ തെറ്റാണോ എന്ന്. പടച്ചോനെ, അപ്പൊ ഇങ്ങനെ നെഞ്ചു പടക്കാണ്, പടച്ചോനെ എന്താണാവോ അല്ലേ, സംഗതി ഹറാമാണ്. അപ്പൊ ഏതോ ഒരു യൂസഫുൽ ഖർലാവിക്ക് ഒരു ഫത്വ ഉണ്ടല്ലോ, നിങ്ങൾ അങ്ങനെയാണെങ്കിൽ പോയിക്കോളി. അതിന്റെ ഏറ്റവും ഏറ്റവും അഫ്ളായ ഏറ്റവും ഫിഖ്ഹിനോ ഏറ്റവും അസ്വബായ അതിന്റെ ഫത്വ എന്ന് പറഞ്ഞാൽ അത് ഒരു തരം മായം ചേർക്കലാണ്. അത് തന്നെ ഒരു മായ, അത് മായം ചേർക്കലാണ്, അതുകൊണ്ട് പാടില്ല, അത് ഹറാമാണ്. മൈലാഞ്ചി സുന്നത്താണ്, മൈലാഞ്ചി സുന്നത്താണ്. അപ്പൊ കറുത്ത മൈലാഞ്ചി ആയാലോ ഉസ്താദേ അല്ലേ, ഇതൊക്കെ വളവാണ്. കറുത്ത മൈലാഞ്ചി ഉണ്ടോ ഇന്നാ എന്ന് പറഞ്ഞതിന് ആ കളറ് എങ്ങനെ കറുപ്പറങ്ങി മൈലാഞ്ചി അല്ലേ, അതൊക്കെ ആർട്ടിഫിഷ്യൽ മൈലാഞ്ചിയാണ്. അപ്പോ അങ്ങനെ കറുത്ത മൈലാഞ്ചി തന്നെ പെയിന്റ് അടിക്കണ തുല്യം തന്നെയാണ്. പിന്നെ അലിമീങ്ങളിൽ ഇപ്പോ ചില ആളുകളെങ്കിലും ചില ഹദീസുകളൊക്കെ വെച്ച് പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണ്. ചിലരൊക്കെ ഇപ്പോ അറബികളായ ആളുകളൊക്കെ കൂടുതൽ ഇപ്പൊ ആ തരം ഫത്വയുടെ മേലിലാണ്. ഒരു മനുഷ്യനെ വഞ്ചിക്കുന്ന തരത്തിലുള്ള ഒരു ഒരു കറുപ്പിക്കൽ പാടില്ല, അല്ലെങ്കിൽ പല്ലു അങ്ങനത്തെ കറുപ്പിക്കൽ പാടില്ല, വഞ്ചന ഇല്ലാത്തതാണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയുന്ന ആലിമീങ്ങളുണ്ട്. പക്ഷെ അതൊന്നും പ്രബലമായ അഭിപ്രായങ്ങളല്ല. അത് വഞ്ചിക്ക 80 കഴിഞ്ഞിട്ടുണ്ട്, പക്ഷെ കണ്ട 40 തോന്നുള്ളൂ, അങ്ങനെ ആക്കണ്ട, അതൊരു വഞ്ചിക്കലാണ്. അങ്ങനത്തെ കേസിൽ എന്തായാലും പാടില്ല. ശരി, അപ്പോ വിഗ് വെക്കൽ, മുആവിയത്ത് റളിയല്ലാഹു അൻഹു ഒരു ദിവസം ജുമാക്ക് വന്നപ്പോ മിമ്പറിലേക്ക് വന്ന് പോക്കറ്റിൽ നിന്ന് വിഗ് എടുത്തു. നമ്മൾ വിചാരിക്കുന്നത് അതൊക്കെ ഇപ്പൊ ഗൾഫൈറ്റ് ഒക്കെ തുടങ്ങിയതാണ്, അതൊക്കെ പണ്ടേ ഉള്ള സംഗതിയാണ്. പോക്കറ്റിൽ നിന്ന് വിഗ് എടുത്തിട്ട് മുആവിയ റളിയല്ലാഹു അൻഹു അന്നത്തെ ഖുത്ബയിൽ ആ വിഷയം പറഞ്ഞു, ഈ സാധനം ജൂതന്മാർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ജൂതന്മാർ കൊണ്ടു നടന്ന പരിപാടിയായിരുന്നു. നഹാനാ അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് പാടില്ലെന്ന് നബി തങ്ങൾ ഹറാമാണെന്ന് പ്രഖ്യാപിച്ച സംഗതിയാണ്, ഇതിപ്പോഴും കൊണ്ടു നടക്കുന്ന ആളുകളുണ്ടോ എന്ന്. 1400 കൊല്ലം മുമ്പ് വിഗ് വെച്ച് നടന്നിട്ടുണ്ട്. മുടി വെച്ചു കൊടുക്കുന്നവർ, മുടി വെക്കുന്നവർ, അത് നീട്ടിക്കൊടുക്കുന്നവർ, മുഴുവൻ ആളുകളെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യലായിട്ട് ഇങ്ങനെ ബിൽഡ് ചെയ്യുക, എത്ര നാച്ചുറലായിട്ട് ആണ് എന്നൊക്കെ പറഞ്ഞാൽ, എന്തായി നാച്ചുറൽ എന്നൊക്കെ പറഞ്ഞതിന്റെ അർത്ഥം മുടി വാരം പറ്റും, ചീർപ്പുകൊണ്ട് സാധാ മുടി എന്നല്ലാതെ അവിടെ അങ്ങോട്ട് ഗ്രോ ചെയ്യല്ലല്ലോ അത്, അതൊരു ഫിക്സ് ചെയ്യല്ലേ, എനിക്കറിയില്ല, അങ്ങനല്ലേ, അത് ഫിക്സിംഗ് അല്ലേ. ബാൾഡായ ആളുകൾക്ക് വെച്ചുകൊടുക്കുന്ന അവിടെ നിന്ന് മുടി വളച്ചിട്ടല്ലല്ലോ അത്. അപ്പൊ അതിനർത്ഥം വാസുല എന്ന് പറയുന്ന അർത്ഥം, അത് അന്നൊക്കെ ലേഡീസ് സലൂണുകളിലാണ് നടക്കുക, ലേഡീസിന്റെ എന്താ പറയുക, ബ്യൂട്ടി പാർലറുകൾ എന്ന, അതിന് ഹമ്മാമുകൾ എന്ന് പറയും, അതിന് അവരാണത് ചെയ്ത്. അതുകൊണ്ട് ആ വാസുലാത്ത് പെണ്ണുങ്ങളിലേക്ക് ചെത്തി പറഞ്ഞത്, പെണ്ണുങ്ങൾ അത് വല്ലാതെ ആ പണി ചെയ്തിരുന്നു എന്നാ, മുടിയൊക്കെ ഒന്ന് നീട്ടി കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ വെപ്പുമുടികൾ ചെയ്തിരുന്നു. അത് വെച്ചു കൊടുക്കുന്നവരും കൊടുക്കാൻ സഹായിക്കുന്നവരെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ മുഅ്മിനീങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ 100 ഷഹീദിന്റെ കൂലിട്ടെന്നാ പോയി പറയണത് കേട്ടോ, നമുക്ക് പ്രയാസമാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞ പടച്ചോനെ എന്റെ മുരങ്ങാനും ഞാൻ പെയിന്റടി നിർത്തിയാൽ എന്റെ കോല എന്താണ്, അങ്ങനെയൊക്കെയാണ് ആലോചിച്ചേ, അങ്ങനെ ആലോചിക്കുമ്പോൾ ഭയങ്കര വേദനയുണ്ട്. പക്ഷേ എന്നിട്ടും നമ്മൾ ആ ഒരു സുന്നത്തിനെ പിടിച്ചു കൂടിയാൽ അതിനാണ് 100 ഷഹീദിന്റെ കൂലി എന്ന് പറഞ്ഞത്. അല്ലാതെ ഇപ്പൊ ഒരു പണിയില്ലാത്തതിനൊക്കെ അള്ളാഹു ഇത്ര വലിയ കൂലി പ്രഖ്യാപിക്കുമോ, കുറച്ച് ഇടങ്ങാറുണ്ടാവും, മാനസിക ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ ഉണ്ടായിരിക്കും. ചിലപ്പോ മുടിയൊക്കെ പോയപ്പോ പെണ്ണുങ്ങളൊക്കെ പറയും, എന്താ നിങ്ങൾ ആകെ വേസന്റെ പോലെ ആയിരിക്കുന്നതൊക്കെ അവര് പറയും. എന്നാലും പൊന്നാരെ പെണ്ണെ ഇത് ഹറാമിനോട് ചെയ്യാൻ പറയല്ലേ, അത് ഹറാമല്ലേ, ഈ ഒരു കഷണ്ടിയോടൊക്കെ നീ സഹകരിക്കുന്നൊക്കെ അവരോട് പറയേണ്ടി വരും. അതിനൊക്കെയാണ് ഈ കൂലി, അതിനൊക്കെയാണ് മൻ തമസ്സക ബി സുന്നതി ഇൻദ ഫസാദി ഉമ്മതി ഫലഹു അജ്റു മിഅത്തി ഷഹീദ്. അള്ളാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ചോദ്യങ്ങൾ വളരെ നേരത്തെ തന്നെ വന്നാൽ നമുക്ക് സമയം, ഞാനങ്ങനെ പറയാം, എനിക്ക് നാളെ സ്കൂളില്ല, അതുകൊണ്ട് ഞാൻ ഫ്രീ ആണ്. ഇനിയൊരു മണിക്കൂർ നേരം പറയാൻ കുഴപ്പമില്ല, പക്ഷെ നിങ്ങളൊക്കെ ജോലി ഡ്യൂട്ടിയുള്ള ആൾക്കാരല്ലേ. ആ അപ്പൊ അതുകൊണ്ട് മസ്റ്റ് ടൈം പങ്ക്ച്വാലിറ്റി
പങ്ക്ച്വാലിറ്റി മാറ്റേഴ്സ്. അത് നമ്മുടെ ഒരു ഒരു സിമ്പലായി കൊണ്ടുനടക്കാം. ടൈമിന് തുടങ്ങാം, ടൈമിന് അവസാനിപ്പിക്കുക. അതുകൊണ്ട് നിങ്ങളും കൂടെ ഒന്ന് സഹകരിക്കണം. പിന്നെ ഒരു പന്നിയുടെ വേസ്റ്റ് വളമായി ഉപയോഗിച്ച് അതിൽ വരുന്ന പച്ചക്കറി ഉപയോഗിക്കാമോ? കുഴപ്പമില്ല. അതുകൊണ്ട് നമ്മൾ കന്നുകാലികളുടെയൊക്കെ വേസ്റ്റിൽ നിന്ന് വളമായി ഉപയോഗിക്കുന്ന പന്നിയിറച്ചി പറ്റൂല. പന്നിയിറച്ചി ഹറാമാണ്. നമ്മുടെ പറയുമ്പോൾ ചില വിഷയങ്ങൾ ഓർമ്മ വരുന്നു. നമ്മുടെ സഹലൂലുൽ നജാർ എന്ന് പറഞ്ഞ ദുബൈ ഹോളി ഖുറാൻ അവാർഡിന് 2-3 വർഷം മുമ്പ് പേഴ്സണാലിറ്റി അവാർഡ് കിട്ടിയ ഒരു ഈജിപ്ഷ്യൻ പണ്ഡിതനുണ്ട്. അദ്ദേഹത്തിന്റെ സ്റ്റഡീസും ഒക്കെ നടന്നത് യു കെയിലാണ്. കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം പഠിച്ചതും പ്രൊഫസറായിരുന്നതും ഒക്കെ സഹലൂലുൽ നജാർ. അദ്ദേഹം വലിയ ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയ, ഖുർആനും സയൻസും ഒരുപാട് കമ്പയർ ചെയ്ത പുസ്തകങ്ങൾ എഴുതിയ വലിയ പണ്ഡിതനാണ്. ഇന്ന് ജീവിച്ചിരിപ്പുള്ള ആളാണ് അദ്ദേഹം. അന്ന് അവിടെ പഠിക്കുമ്പോൾ കൂട്ടുകാരായ അദ്ദേഹത്തിന്റെ കൊളീഗ്സ് കൂടെ പഠിച്ചിരുന്ന ആളുകളൊക്കെ, എന്ത് നിങ്ങൾ പോർക്ക് ഹറാമെന്ന് പറഞ്ഞ പന്നി ഹറാം, പന്നി ഡേർട്ട് തിന്നുന്ന സാധനമാണ്, അത് മലിനമല്ലേ തിന്നുന്നത്? ശരി, ഒരു പന്നിയെ നമ്മൾ ഒരു ഫാമിലിട്ട് വളർത്തുന്നു, നല്ല ഭക്ഷണം കൊടുക്കുന്നു, അങ്ങനെ ഒരു അടിപൊളിയായിട്ട് വളരെ ഒരു നമ്മളൊക്കെ ഫാമിൽ വെച്ച് വളർത്തുന്ന പന്നിയാണെങ്കിൽ അതെങ്ങനെ ഹറാമാവുക? അങ്ങനെ ചോദിച്ചാൽ നമ്മൾ എന്താ പറയാ? സഹലൂൽ നജാർ എന്ന് പറഞ്ഞു എന്നാലും അത് ഹറാമാണ്. എന്താ ഇതിന്റെ കാരണം എന്ന് എനിക്ക് പറഞ്ഞുതരാൻ കഴിയില്ല. ഇപ്പൊ കഴിയില്ല എന്ന് പറഞ്ഞു. ശരി, കുറച്ചു കാലം അദ്ദേഹം അനുഭവം പറഞ്ഞതാണ്. കുറച്ചു കാലം കഴിഞ്ഞു അവർക്ക് ഒരു സ്റ്റഡി ടൂർ ഉണ്ടായി. എല്ലാവരും കോളേജിൽ നിന്ന് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സ്റ്റുഡൻസ് ഒരു ഒരു സ്വൈൻ ഫാം കാണാൻ പോവാണ്. ഈ പന്നികളുടെ ഒരു ഫാം കാണാൻ പഠിക്കാൻ വേണ്ടി പോവാണ്. അവർക്ക് വലിയ സംഗതിയാണല്ലോ. സുബ്ഹാനല്ലാഹ്. സഹലൂൽ നജാർ ബഹുമാനപ്പെട്ടവർ പറയാണ്, എനിക്ക് അല്ലാഹു എന്റെ ഭാഗത്ത് അള്ളാഹുവിന്റെ ഒരു സഹായം. അദ്ദേഹത്തോട് ഈ ചോദിച്ച് ബുദ്ധിമുട്ടാക്കിയ കുട്ടികളൊക്കെ കൂടെ ഉണ്ട്. അവരുടെ കൂടെ തന്നെ പന്നിയുടെ ഫാമിന്റെ മുമ്പിൽ ഇറങ്ങിയപ്പം തന്നെ കാണുന്നത് ഒരു പന്നി മറ്റേ പന്നിന്റെ വേസ്റ്റ് നിന്നാണ്. അവരുടെ ഫാമിൽ നല്ല ഭക്ഷണം കൊടുക്കുന്നുണ്ട്, അതിനിടയ്ക്ക് അവർ വേസ്റ്റ് ഉണ്ടാവുമല്ലോ, അതിന്റെ സ്റ്റൂൾ ഇതെടുത്ത് തിന്നാണ്. അപ്പൊ എത്ര ഫാമിൽ വളർത്തിയാലും ഈ സാധനം ഡേർട്ട് തിന്നുന്ന സാധനമാണെന്ന് കൺമുമ്പിൽ അള്ളാഹു കാണിച്ചു കൊടുത്തു. അത് അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടെ പറഞ്ഞു. ഇസ്ലാമിന്റെ ചില വിഷയങ്ങൾ നമുക്ക് മനസ്സിലായില്ല എന്ന് വരും, നമുക്ക് ആ സ്വർപ്പം മനസ്സിലായിട്ടുണ്ടാവില്ല. കുറച്ച് കഴിഞ്ഞാൽ അള്ളാഹു അതിന് അവസരം നമുക്ക്. അപ്പൊ ഹറാമുകൾ ഹറാമാക്കിയത് നമുക്ക് അതുകൊണ്ട് മറുണ്ടായതിന്റെ പേരിലാണ്. പിന്നെ ഇവിടെ പിരിവ്, ഇനി ഒരിക്കലും പിരിവ് പാടില്ല എന്ന വിഷയത്തിൽ ഒന്നുകൂടെ ഉണർത്താൻ വേണ്ടി ബഹുമാനപ്പെട്ട നമ്മുടെ ഉസ്താദന്മാർ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് അത് നമ്മൾ അങ്ങനെ ഒരു സദഖകളും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും, പക്ഷെ നമ്മൾ ഈ ക്ലാസ്സിൽ എന്തില്ല, അങ്ങനെ ചെയ്യുന്നില്ല. പിന്നെ ദ്വാരക്ക വേണ്ടി പറഞ്ഞിട്ട് അബ്ദുൽ ഫത്താഹ് എന്ന കുട്ടി മംഗലാപുരം ഹോസ്പിറ്റലിലാണ്. അള്ളാഹു കുട്ടിക്ക് ശിഫ നൽകുമാറാകട്ടെ. ജോലി നഷ്ടപ്പെട്ടിരിക്കുന്നു ഒരുപാട്. ഈ ക്രൈസിസ് ഒക്കെ കാരണം പല കമ്പനികളുടെയും വിഷയങ്ങൾ ടെർമിനേഷൻ ഒക്കെ ഉണ്ട്. അള്ളാഹു തആല എല്ലാവർക്കും അള്ളാഹു തആല ഹൈറായ മഹീഷത്ത് നമുക്ക് എല്ലാവർക്കും അള്ളാഹു നൽകുമാറാകട്ടെ. അള്ളാഹു തആല നമുക്കെല്ലാം എല്ലാ വിഷയത്തിലും അള്ളാഹു തആല ഹൈറും ബറക്കത്തും സലാമത്തും നൽകുമാറാകട്ടെ. പിന്നെ പരിശുദ്ധ ഖുർആൻ ക്ലാസ് തരുന്ന ഈ ക്ലാസ്സിൻ്റെ വിജയത്തിൽ അസൂയാറുക്കള അപ്പോ ഒരു സമാന്തര ക്ലാസ് നടക്കുന്നത് നല്ലതന്നെ. ഇഖ്ലാസ് ഉണ്ടെങ്കിൽ നല്ലതന്നെ. ലസ്തതെ ദാർഹുദന്റെ അടുത്ത് നമുക്ക് അത് അപ്പോ സൂയാർക്കൊക്കെ സൽബുദ്ധി നൽകാനും നന്മയോടും ഹക്കിനോടും സഹകരിക്കാനും വേണ്ടി സ്വാരക്കണം. അള്ളാഹു നമുക്കൊക്കെ അതിന് തോഫീക്ക് ചെയ്യുമാറാകട്ടെ. നമുക്ക് അങ്ങനെ ഒരു വേജാറില്ല കേട്ടോ. ഒരു കൂട്ടർ പോയി ഇതേ സമയത്ത് വേറെ സ്ഥലത്ത് ക്ലാസ്, നമുക്ക് അങ്ങനെ യാതൊരു ഇത് ഇതൊരു പ്രശ്നം, ഇതൊരു ഇമേജിന്റെ പ്രശ്നമല്ല. നമ്മൾ ദീനിന്റെ ഒരു ഖിദ്മത്താണ്. അത് ആര് നടത്തിയാലും ഇഖ്ലാസ് ഉണ്ടാവാൻ നമ്മുടെ നമ്മളൊക്കെ ദ്വാരം നോക്കുക. ഇതിനാണ് മത്സരിക്കാൻ വേണ്ടിയൊക്കെ ചെയ്താൽ പിന്നെ നഷ്ടപ്പെടില്ല. ഓരോ ഒരുപാട് സമയം ചെലവഴിക്കുകയാണ്, നമ്മളും ചെലവഴിക്കുക, അതൊക്കെ നഷ്ടമുണ്ടല്ലോ. കൂലിട്ടിക്കോട്ടെ. ദാൽഹുദയുടെ അടുത്തിപ്പോ നമ്മുടെ സമാന്തര പി വിഭാഗക്കാരുടെ ഒരു സ്ഥാപനം വന്ന് തുടങ്ങുന്ന സമയത്ത് ഹൈദർസുസ്ലിയാറവുകൾ അന്ന് അവിടെ ഉണ്ട്. അപ്പൊ ഞങ്ങളൊക്കെ ഇങ്ങനെ മതിലെത്തും തലവെച്ചിങ്ങനെ നോക്കുക, പഠിച്ചോനെ എന്താ സംഭവിക്കുക. അപ്പൊ അവരുടെ നേതാവ് വന്നത് ഉദ്ഘാടനം ചെയ്യാണ് അല്ലേ. സമതി അങ്ങനെ നിൽക്കുമ്പോ ഉസ്താദ് പറഞ്ഞ കുട്ടികൾ ഭയങ്കര ആവേശത്തിൽ, ഉസ്താദ് എന്തിനാണ് ദാൽഹുദ അവിടെ ഉണ്ടാകുമ്പോ പിന്നെ അതിന്റെ അടുത്ത് തന്നെ എല്ലാ സ്ഥലങ്ങളിൽ ലോകത്തിന്റെ അവിടെ കൊണ്ടുപോയി വല്ലതും ഉണ്ടായിക്കൂടെ, ഇതിന്റെ അടുത്ത് തന്നെ വേണോ, ഈ കുട്ടികൾ ആവേശം കൊണ്ട് എന്തെങ്കിലും ചെയ്യുമെന്ന് ഉസ്താദിന് തോന്നി. ഉസ്താദ് പറഞ്ഞു എല്ലാവരും പള്ളിക്ക് പോയിക്കോളി എന്ന് പറഞ്ഞു. അങ്ങനെ ക്ലാസ്സിൽ നിന്ന് എല്ലാവരും പള്ളി കൊണ്ടുപോയി. ആ പരിപാടിക്ക് അപ്പൊ ഞങ്ങൾക്ക് ചോദിച്ചു, ഉസ്താദെ എന്താണ് ഉസ്താദിന്റെ, പത്രക്കാരൊക്കെ ചോദിക്കൂലേ എന്താണ് അഭിപ്രായം, കുട്ടികൾ ഉസ്താദിന്റെ മുമ്പിൽ ഉസ്താദ് എന്താ പറയണേ, ഇഖ്ലാസ് ഉണ്ടെങ്കിൽ വളർന്നോട്ടെ മക്കളെ എന്നാണ് അത്ര വന്നത്. ഇഖ്ലാസ് ഉണ്ടെങ്കിൽ വളർന്നോട്ടെ, നമുക്കതിൽ പ്രശ്നമൊന്നുമില്ലല്ലോ. നമ്മൾ അടുത്തായാലും ദൂരത്തായാലും എന്തേ അത്രയുള്ളു, അതൊന്നൊരു വിഷയമല്ല. അത് നമ്മൾ അതിൽ ഇഷ്യൂ ആക്കും വേണ്ട. അള്ളാഹു നമുക്കൊക്കെ ഇഖ്ലാസ് നൽകുമാറാകട്ടെ. അങ്ങനെയല്ലേ നമ്മളൊക്കെ ഒരേ ദീനിന്റെ അഹലുകാരല്ലേ? അങ്ങനെ ഇതിനാണ് ഇപ്പൊ മത്സരം നടത്തണം ആവശ്യമില്ല. ഖാജ മഈദ് ചിഷ്തി തങ്ങൾക്ക് മ്യൂസിക് ഇഷ്ടമായിരുന്നു എന്ന് കേട്ടിരുന്നു. ആര് കേട്ടു, എവിടെ കേട്ടു എന്ന് എനിക്കറിയില്ല.
അങ്ങനെ അള്ളാഹുവിന്റെ ഒരു ആരിഫ് മുഈനുദ്ദീനിൽ ചിഷ്തിയിലെ ജമീലിൽ ഖദ്ദസല്ലാഹു സിറഹു. ഏതെങ്കിലും ഇപ്പോ ഇതിനൊക്കെ ചില വിഷയങ്ങളുണ്ട്, ചില നമ്മൾ ചില വായിക്കുന്ന ആർട്ടിക്കിൾസ്, നിങ്ങൾ നെറ്റിൽ കാണുന്നതൊക്കെ സ്വഹീഹാന്ന് വിചാരിക്കുന്നു കേട്ടോ, നെറ്റിൽ ഗൂഗിൾ ചെയ്ത് കിട്ടുന്ന സംഗതി ഒക്കെ സ്വഹീഹാ സംഗതിയാണ്, അത് ഒരുപാട് ഫേക്ക് വരും. ഇപ്പോ മിസ്റ്റിക് കവികൾ എന്ന് പറഞ്ഞൊരു സമൂഹമുണ്ട്, മിസ്റ്റിക്, ഇസ്ലാമിൽ ഇപ്പൊ എന്താ മിസ്റ്റിക്ക്, സൂഫിയാക്കളെ സംബന്ധിച്ച് അവരങ്ങനെ പറയും മിസ്റ്റിക് കവി. എന്ത് മിസ്റ്റിക് കവി, ജലാലുദ്ദീൻ റൂമിതങ്ങളോ ഇബിൽ അറബിതങ്ങളോ മിസ്റ്റിക് അല്ല, അത് എന്താണ് തസവുഫ് എന്ന് മനസ്സിലാകാത്ത ആൾക്കാരുടെ ഒരു പേരാണ്. അങ്ങനെ ഏതെങ്കിലും ആളുകൾ അവരൊക്കെ എന്ത് മ്യൂസിക് ഇഷ്ടപ്പെട്ടുന്ന സുബ്ഹാനല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അല്ലാതെ, ഞാൻ അവരെ സിയാറത്ത് ചെയ്തിട്ടുണ്ട്, ബഹുമാനപ്പെട്ടവരുടെ മഖാമിൽ ചെന്നിട്ടുണ്ട്, സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിന്റെ ദീനിൽ ലക്ഷക്കണക്കിന് ആളുകൾ കൂട്ടം കൂട്ടമായി ദീനിലേക്ക് ഹിദായത്ത് കിട്ടിയ മഹാനാണ് ഖാജാ മുഈനുദ്ദീൻ ചിഷ്തിയിലെ ജമീലി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. 600 കൊല്ലം മുസ്ലിമീങ്ങൾ ഭരിച്ചിട്ട് ഇന്ത്യയിലെ കാനേഷ്യമാരിൽ നമ്മുടെ സെൻസസിൽ എണ്ണം കൂടിയിട്ടില്ല. മുഗൾ രാജാക്കന്മാർ, ഡൽഹി സൽത്തനറ്റ്, ഇവരൊക്കെ ഭരിച്ചിട്ടില്ലേ, പക്ഷെ മുസ്ലിങ്ങളുടെ എണ്ണം കൂടിയിട്ടില്ല. മുസ്ലിങ്ങൾ ഭാരതത്തിൽ എണ്ണം കൂടിയത് ഈ മഹാന്റെ കരങ്ങളാലാണ്, അവരുടെ കറാമത്തുകളും അവരുടെ അത്ഭുതങ്ങളും ഇൽമും തസവുഫും കണ്ടിട്ടാണ്. അങ്ങനത്തെ ഒരു മഹാൻ ഇംപോസിബിൾ ആ സംഗതി ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ വിഷയം ബസാക്കി നഷ്ടപ്പെട്ട ഒരാധനങ്ങളുടെ ദാർഘ്യമല്ലേ പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. പിന്നെ ഉമ്മാന്റെ ഒരു ക്യാൻസർ അസുഖമുള്ള ഒരു സഹോദരൻ ഉമ്മ, അവരുടെ ഉമ്മാക്ക് അള്ളാഹു ഷിഫ നൽകുമാറാകട്ടെ. നമ്മുടെ സഹോദരന്റെ ഉപ്പ ട്യൂമറായിട്ട് പ്രയാസത്തിലാണ് ഹോസ്പിറ്റലിൽ, അള്ളാഹു ഷിഫ നൽകുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ സഹോദരിയുടെ വഫാത്തായ ദിവസമാണ്, അള്ളാഹു ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഹംദൻ കതീറൻ തയ്യിബൻ മുബാറക്കൻ ഫീഹി അലാ കുല്ലി ഹാൽ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. നമ്മുടെ ബൈലക്സിൽ 230 ആളുകൾ പല സ്ഥലങ്ങളിൽ നിന്ന് വീക്ഷിക്കുന്നുണ്ട്, അവരുടെ കൂടെ ഒക്കെ ആളുകൾ ഉണ്ടായി, അവരൊക്കെ നമ്മുടെ ദുആയിൽ അവർക്ക് വേണ്ടിയൊക്കെ ദുആരക്കണം. ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന നമ്മുടെ വളരെ ഉത്സുകരായ ഹൈ പ്രൊഫഷണൽസ് ഇതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് ഈ പരിപാടിക്ക് വേണ്ടി അവരുടെ സമയമൊക്കെ മാറ്റിവെച്ച് നമ്മുടെ ചെറുപ്പക്കാർ, നിങ്ങൾ അവർക്ക് വേണ്ടി ദുആരക്കണം. അത് നമ്മുടെ ശക്കീർ ദുബൈയിലേക്ക് മാറുകയാണ്, ഇൻഷാല്ലാഹ് അദ്ദേഹത്തിൻ്റെ അള്ളാഹു ഖൈറും ബറക്കത്തും ചെയ്യുമാറാകട്ടെ. പിന്നെ എല്ലാവർക്കും അള്ളാഹു ഖൈറും ബറക്കത്തും ചെയ്യുമാറാകട്ടെ. അതിൽ വെച്ച് ദുആരക്കാൻ പറഞ്ഞ ആളുകൾ, ദുആരക്കാൻ വേണ്ടി അപേക്ഷിച്ചവർ, അവർക്കൊക്കെ വേണ്ടി നമ്മൾ നിയത്ത് ചെയ്യണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഹംദൻ കസീറൻ തയ്യിബൻ മുബാറക്കൻ ഫീഹി അലാ കുല്ലി ഹാൽ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലം അലൈഹി. اللهم صل صلاه كامله وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى اله وصحبه في كل لمحه ونفس بعدد كل معلوم لك. اللهم صل على سيدنا محمد طب القلوب ودوائها وعافيه الابدان وشفائها ونور الابصار وضيائها وعلى اله وصحبه وسلم تسليما كثيرا كثيرا. ارحم الراحمين ملك الجبار اي تمبرانه ഞങ്ങൾ എന്തെല്ലാം പറഞ്ഞു കേട്ടോ. അല്ലാഹുവേ, اللهم اجعلنا مما يستمعون القول فيتبعون احسنه. الله ودല്ല നന്മകളെ പിൻവറ്റാൻ ഞങ്ങളെ സഹായിക്കണേ റഹ്മാനേ. അല്ലാഹു ഞങ്ങൾ കേട്ടതും പറഞ്ഞതും ചിന്തിച്ചതും ആലോചിച്ചതും ഇങ്ങോട്ട് വന്നതും സ്വാലിഹായ അമലാക്കി തരണേ റഹ്മാനേ. അല്ലാഹു ഇത് ഞങ്ങളുടെ അമലിലേക്ക് ചേർക്കണേ റബ്ബേ, ഇത് ഞങ്ങളുടെ സ്വാലിഹാത്തിലേക്ക് ചേർക്കണേ റബ്ബേ. അല്ലാഹു ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോ നിന്റെ ഇൽമ് കേൾക്കാൻ ഇവിടെ വന്നതും ഇത് പല സ്ഥലങ്ങളിലായി വീക്ഷിക്കാൻ ഇതോടൊപ്പം ഇരുന്നവർ കേട്ടവർ, അല്ലാഹുവേ അല്ലാഹുവേ ഞങ്ങൾ പറഞ്ഞതും ചിന്തിച്ചതും കേട്ടതുമെല്ലാം ഞങ്ങളുടെ നന്മയുടെ റെക്കാർഡിലേക്ക് ചേർക്കണേ റഹ്മാനേ. അതിലേക്ക് ഇഖ്ലാസ് കൂടെ ചേർത്ത് വെച്ച് ആ നന്മയുടെ ഹസനാത്തുകളെ നീ മുളാഅഫതൻ മുളാഅഫ അൽബലായിൻ അൽബലായിൻ, അല്ലാഹു ഇരട്ടികളായി ഇരട്ടികൾക്ക് ഇരട്ടികളായി നീ രേഖപ്പെടുത്തി തരണേ റഹ്മാനേ. اللهم اجعل اخر كلامنا عند الموت قول لا اله الا الله توفنا مسلمين والحقنا بالصالحين. اللهم ارحمنا برحمتك الواسعه. اللهم ارحمنا في الدنيا وعلى الارض وتحت الارض وعند العرض عليك. اللهم ارحمنا عند الحساب. اللهم ارحمنا عند الميزان. اللهم ارحمنا عند الصراط. اللهم ارحمنا برحمتك الواسعه. اللهم ارحمنا مع انبيائك وصالح عبادك واوليائك واقطابك ونجباء
ابائك اللهم ارحمنا وارحم والدينا ربنا ارحمهم كما ربونا صغارا امين برحمتك يا ارحم الراحمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم صلى الله عليه وسلم الحمد لله سبحانك اللهم وبحمدك اشهد ان لا اله الا انت